ജസ്റ്റ് ഒന്ന് സംസാരിച്ചോളൂ, എന്നാലേ ആനന്ദിന്റെ ആദ്യം വരത്തുള്ളൂ. ചെക്ക് 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 ചെക്ക്. യെസ്, ഹലോ, നമസ്കാരം. എല്ലാ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും അത്തം ദിന ആശംസകൾ. ഈവനിങ് റിതമിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. ഞാൻ ആനന്ദ് നാരായൺ. അപ്പോ ഫേസ്ബുക്ക് പ്രേക്ഷകർ ഒരുപാട് പേര് ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക് ലൈവുകളുമായിട്ടും ഏഷ്യാനെറ്റ് ഫേസ്ബുക്ക് പേജുമായിട്ടും നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാണ്. വീണ്ടും വീണ്ടും പലതരം ലൈവുകളും ആയിട്ട് പലതരം താരങ്ങളെയും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം ഇത് ഇഷ്ടപ്പെടുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വെൽക്കം ടു ഈവനിങ് റിതം. അപ്പോൾ നിങ്ങൾ എല്ലാം അറിഞ്ഞാണ് കേരളം കണ്ട, ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംഗീത മാമാങ്കമായിട്ടുള്ള സ്റ്റാർ സിംഗർ, ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഇപ്പൊ തിരിച്ചു വരികയാണ്. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പോടെ കുറെ പ്രൊമോഷനും നിങ്ങളിലുള്ള എല്ലാ ഗായകരെയും, കുരുന്ന് ഗായകരെയും യുവ ഗായകരെയും എല്ലാം ഇതിൽ പങ്കെടുക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരുപാട് പാട്ടുകാര് വരാൻ പോവുകയാണ് ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക് പേജിലേക്ക്. അപ്പോ ഇന്ന് തുടക്കം കുറിക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായിക തന്നെയാണ് വന്നിരിക്കുന്നത്. Someone who you love very, very, very much. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്റ്റാർ സിംഗർ കണ്ടസ്റ്റൻസിൽ ഒരാളാണ്. സോ ലെറ്റ് മീ വെൽക്കം സ്റ്റാർ സിംഗർ റണ്ണർ അപ്പ് ദുർഗ. ഹായ് ദുർഗ. നമസ്കാരം ദുർഗ. ഒരുപാട് പേര് കാത്തിരിക്കുകയാണ് ദുർഗ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ദുർഗ ഏഷ്യാനെറ്റ് ഫേസ്ബുക്കിന്റെ പേജിൽ ലൈവ് ആയിട്ട് വരാറുണ്ട്, അല്ലാതെയും ലൈവ് നടത്താറുണ്ട് തോന്നല്ലേ? ശരി, ഓക്കെ. അപ്പോ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ആ ഒരു ഒരു ട്രെൻഡിങ് ഒരു സീസണായി മാറിയ 2007 അല്ലേ, അതില് എല്ലാരെയും ഇങ്ങനെ മുൾമുനിൽ നിർത്തിക്കൊണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പോരാട്ടം. അപ്പോ ഇപ്പോ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ജീവിതം എങ്ങനെയാണ്? എല്ലാവർക്കും ആദ്യം ചോദിക്കേണ്ട അതാണ്, ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ദുർഗ ഇപ്പൊ എവിടെയാണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒരുപാട് ഒരുപാട് സന്തോഷം. കാരണം എന്താ പറയാ, സ്റ്റാർ സിംഗർ 2007 എന്നൊരു വർഷം, 2007 സ്റ്റാർ സിംഗറിൽ വന്ന, എന്നിട്ട് ഇപ്പൊ 2020 ആയി. അപ്പൊ ഞാൻ ഇതിന് മുന്നേ ലൈവിൽ ഒന്നിപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 13 വർഷം കഴിഞ്ഞു അല്ലെ. പക്ഷെ എന്നിട്ട് പോലും ഇപ്പോഴും ആ ഒരു ജനങ്ങളുടെ ഒക്കെ മനസ്സിൽ ആ ഒരു സ്റ്റാർ സിംഗർ എന്നുള്ളൊരു ആ ഒരു സ്നേഹം, ഇപ്പോഴും ആ സ്റ്റാർ സിംഗറിലെ കുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ വരുന്ന ആ ഒരു സ്നേഹം, അവരുടെ വീട്ടിലെ ഒരു മെമ്പറിനെ പോലെ അവർ നമ്മളെ കാണുമ്പോൾ ഉള്ള ഒരു സ്നേഹം, അതൊക്കെ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഞാൻ മ്യൂസിക് തന്നെയാണ്, സംഗീതം ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഹാപ്പി ഹാപ്പി, അത്രേ ഉള്ളൂ, അത്രേ അറിഞ്ഞാൽ മതി. ഇവിടെ ഒരുപാട് പേര് ഇപ്പൊ തന്നെ കമന്റുകൾ. എന്റെ ഹൃദയം നിറഞ്ഞ അത്തം ദിന ആശംസകൾ പറയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ലൈവില് അത്തം, എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഏറ്റവും സന്തോഷം വരുന്ന ഒരു ആഘോഷമാണ് ഓണാഘോഷം. അപ്പൊ ഓണത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്ന രീതിയിൽ തന്നെ അത്തം ദിനത്തില് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അത്തം ദിനാശംസകൾ. ഓക്കെ, സൂപ്പർ. അപ്പൊ അതാ ഇവിടെ ആദ്യം തന്നെ ഞാൻ കൊറേ ഏഷ്യാനെറ്റ് പ്രേക്ഷകരുടെ വിഷസ് അങ്ങോട്ട് തരികയാണ്. കുറെ പേര് കമന്റ് ചെയ്തു തുടങ്ങി. ശ്രീലക്ഷ്മി, ശ്രീകുട്ടി, വിഷ്ണുകുമാരി, നയന, ഹായ് ദുർഗ, ഗണേശ് ചതുർത്ഥി ആശംസകൾ എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഗണേശ് ചതുർത്ഥി ആശംസകൾ. കാരണം ഇന്ന് അത്തം ദിനവും അതുപോലെ തന്നെ വിനായക ചതുർത്ഥി ഒക്കെ ഒരുമിച്ച് വന്ന ഒരു ബ്ലെസ്ഡ് ഡേ ആണെന്ന് ശരിക്ക്. അതെ അതെ. പിന്നെ ശ്രീലക്ഷ്മി, ശ്രീകുട്ടി, മുരളി, ജോൺ വർഗീസ്, പ്രസീത ആർബിജു, യെസ്. അപ്പോ കുറെ പേര് ഇതിനിടയിൽ സ്റ്റാർ സിംഗറിന്റെ രജിസ്ട്രേഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് നേരം കൂടി കാത്തിരുന്നാൽ മതി. സ്റ്റാർ സിംഗറിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, അതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ജീവിതം എങ്ങനെ മാറും എന്നൊക്കെ നിങ്ങൾക്ക് ഉടനെ അറിയാൻ പറ്റും. ഷിജി നൌഫലിന് ഒരു റിപ്ലൈ കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം. ഹായ് ദുർഗ, സുഖമാണോ? ഷിജി നൌഫൽ ചോദിക്കുന്നു. തീർച്ചയായിട്ടും സുഖമായിരിക്കുന്നു ഷിജി. അതുപോലെ അനിത, വിഷ്ണു, യെസ് ഹാപ്പി ഓണം പറയുന്നുണ്ട് ഒരുപാട് പേര്. ഗണപതിയുടെ സോങ് പാടാൻ, യെസ്, ദേവികാ ദേവി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പാടാം, തീർച്ചയായിട്ടും പാടാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, പാട്ടിൽ തന്നെ തുടങ്ങാം. ദുർഗ, ഇന്ന് അത്തം ദിനമായതുകൊണ്ട് ഞാൻ അറിഞ്ഞു ദുർഗയുടെ ഒരു ഓണം ആൽബം റിലീസ് അല്ലേ ഇന്ന് നടന്നത്? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് പറയൂ, എന്നിട്ട് ഒരു ഓണപ്പാട്ട് നമുക്ക് വേണ്ടി പാടും. ഇന്ന് അത്തം ദിനമായിട്ട് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ഓണപ്പൂനിലാവ് എന്നുള്ള ഞങ്ങളുടെ ഒരു ആൽബം ഇന്ന് റിലീസ് ചെയ്തു. അപ്പൊ ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു, അതായത് കോട്ടയത്തുള്ള കുറച്ചുപേരാണ്. നിഖിൽ മറ്റത്തിൽ മഠം എഡിറ്ററാണ്, ഫ്രെയിംസ് ആൻഡ് വേവ്സ് എന്നൊരു സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ അനീഷ് ആനിക്കാട് റൈറ്റർ ആണ്. അപ്പം അനീഷേട്ടൻ, നിഖിൽ, അതുപോലെ അജിത് പുതുപ്പള്ളി ആർട്ട് ഡയറക്ടർ ആണ്, മനു ക്യാമറാമാൻ, അതുപോലെ എന്റെ
ഗുരുനാഥൻ, എന്റെ ഗുരുനാഥൻ ഗണേശൻ മാസ്റ്ററുടെ കൊച്ചുമകൻ അപ്പു എന്റെ വീടിനടുത്ത് തന്നെയാണ് വിദ്യാ ഗണേഷ്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ടീമിന്റെ മൂന്നാമത്തെ ഈ കോവിഡ് കാലഘട്ടത്തിലെ മൂന്നാമത്തെ വർക്കാണ് ഈ ഓണപ്പൂനിലാവ്. ആദ്യത്തെ രണ്ടും ഡിവോഷണൽ സോങ്സ് ആയിരുന്നു, പത്താമുദയത്തിനും വിഷുവിനും ഇറക്കിയ രണ്ട് ഡിവോഷണൽ സോങ്സ് ആയിരുന്നു. അപ്പൊ ഓണത്തിന് ഗ്രാൻഡ് ആയിട്ട് നമ്മൾ ചെയ്യാമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു, പക്ഷെ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിലാണ്. എന്നിരുന്നാൽ പോലും എന്താ പറയാ, ഈ ഒരു കൂട്ടുകെട്ടിൽ പറഞ്ഞ മൂന്നാമത്തെ ഒരു വർക്കാണ് ഓണപ്പൂനിലാവ് ഇന്ന് റിലീസ് ചെയ്തത്. ഒരുപാട് ഒരുപാട് സന്തോഷം. ഈ മൂന്ന് വർക്കിന്റെയും ലിറിക്സ് ചെയ്തിരിക്കുന്നത് അനീഷേട്ടൻ തന്നെയാണ്, അനീഷ് ആനിക്കാട്. അനീഷേട്ടനാണ് ഇത് മൂന്നിന്റെയും ലിറിക്സ്. എഡിറ്റിംഗ് വർക്കൊക്കെ നിഖിലാണ്. നിഖിലാണ് ഇതിന്റെ ശരിക്കും എന്താ പറയാ സൂത്രധാരൻ എന്ന് വേണമെങ്കിൽ പറയാം. നിഖിലിനെ ഞാൻ പരിചയപ്പെടുന്നത് പള്ളിക്കത്തോട് ഒരു പ്രോഗ്രാമിന് പോയിട്ടാണ്. അപ്പൊ നിഖിലാണ് എല്ലാ വർക്കും എന്താ പറയാ കോർഡിനേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോ ഇവരുടെ എല്ലാ അധ്വാനത്തിന്റെ ഒരു അതുപോലെ ഈ മൂന്ന് വർക്കിലും മ്യൂസിക് ചെയ്ത് പാടാൻ പറ്റി, അതിൽ വലിയ സന്തോഷം. ഓക്കെ, അപ്പോ ഇനി പാട്ട്. യെസ്, അപ്പോ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഓണപ്പാട്ടിന്റെ കുറച്ച് വരികൾ ഞാൻ പാടിത്തരാം. തുമ്പപ്പൂവെല്ലാം എന്നോട് ചോദിച്ചു ഇത്തവണ എന്ത് ഓണമില്ലേ, തുമ്പപ്പൂവെല്ലാം എന്നോട് ചോദിച്ചു ഇത്തവണ എന്ത് ഓണമില്ലേ, ഓണമില്ലെന്നയോ ആര് പറഞ്ഞു തുമ്പപ്പൂവേ പൂങ്കുരുന്നീ, ഓണമില്ലെന്നയോ ആര് പറഞ്ഞു തുമ്പപ്പൂവേ പൂങ്കുരുന്നീ, ഓണം വരും പൂക്കളം വരും ദുരിതങ്ങളൊക്കെയും വിട്ടൊഴിയും, ഓണം വരും പൂക്കളം വരും ദുരിതങ്ങളൊക്കെയും വിട്ടൊഴിയും, താതെയോ തന്നാരോ തക താതെയോ തന്നാരോ, താതെയോ തന്നാരോ തക താതെയോ തന്നാരോ. ആഹാ, ആ മൂളെ അങ്ങ് മാറ്റിക്കളഞ്ഞു ദുർഗ. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഈ പാട്ട് കേട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ 2000 മുതൽ ഈ ഒരു 2020 വരെ എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ദാ ബാലചന്ദ്രൻ തമ്പി, അദ്ദേഹം കുവൈറ്റിൽ നിന്നും ഓണാശംസകൾ അയച്ചിട്ടുണ്ട്. രതീഷ് ദാസൻ, വിഷ്ണുകുമാരി നയന, രതീഷ് ദാസ് എന്നുള്ളൊരു ചേട്ടൻ എന്റെ എല്ലാ ലൈവിലും, എനിക്ക് തോന്നുന്നു ഞാൻ ഫേസ്ബുക്കിൽ ഈ ഒരു കോവിഡ് കാലം വന്നതിന് ശേഷം ഒരു 30-32 ലൈവ് ചെയ്തിട്ടുണ്ട്. 32 ലൈവിലും ഇദ്ദേഹം വന്നിട്ട് കുറെ എന്താ പറയാ പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് കുറെ ലൈവിൽ കണ്ട് പരിചയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട 1-2 പേരാണ് കണ്ണൻ, ANCD, രതീഷ് ദാസൻ, ഈ പറയുന്നവരൊക്കെ. എന്തായാലും ഒത്തിരി സന്തോഷം. രതീഷ് ചേട്ടാ ഒരു നമസ്കാരം. ഏഷ്യാനെറ്റിന്റെ വക, പിന്നെ വിഷ്ണു പുൽപ്പറമ്പിൽ, സൗല്യ വിനീഷ്, ലോങ് ടൈം നോ സീ എന്ന ജോൺ വർഗീസ് അദ്ദേഹം പറയുന്നു, ഏഞ്ചൽ റോയ്, വരണ്യ വിനോദ്, എല്ലാരും കാത്തിരിക്കുകയാണ്. സോ ഇനി പറയാം, അപ്പൊ ആരോ ചോദിച്ചിട്ടുണ്ട് ദുർഗ സ്റ്റാർ സിംഗറിൽ വന്നിട്ട് ഏറ്റവും ആദ്യം പാടി, ഓഡീഷനിൽ വന്നപ്പോൾ ആദ്യം പാടിയ പാട്ട് പാടാമോ, ഷമീർ എം പെരിങ്ങാട്, ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും സ്റ്റാർ സിംഗറിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഓഡീഷൻ റൗണ്ടിൽ ഇപ്പൊ രണ്ടാമത് സ്റ്റാർ സിംഗർ ഓഡീഷൻ വരുന്നു എന്നിട്ടപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടോ. കാരണം നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും, സംഗീതത്തിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എല്ലാ സംഗീത പ്രേമികൾക്കും ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോ ഓഡീഷൻ റൗണ്ടിൽ ഞാൻ ആദ്യം ഫസ്റ്റ് സോങ് ഞാൻ പാടിയത് ഓം നമ ശിവായ, സലങ്കയൊലി എന്നുള്ള മൂവിയിലെ ഓം നമ ശിവായ എന്നുള്ള സോങ് ആയിരുന്നു. അതെ, അപ്പൊ അതിന്റെ ഒരു 4 ലൈൻസ് ഞാൻ പാടാം. ഞാൻ അതിന്റെ തമിഴ് വേർഷൻ ആയിരുന്നു പാടിയത് കേട്ടോ. ഓക്കെ. തങ്കനിലാവിനൈ അണിന്തവാ കലക്കി. ഓഡീഷനെ കുറിച്ച് പറയുമ്പോഴാണ്, ദുർഗ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സീസണ് തൊട്ട് മുമ്പ് സീസണിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെയാണ് 2006
പിന്നെയാണ് ഞാൻ അറിഞ്ഞത് എപ്പോഴോ ശരിക്കും ഞാനും വന്നിട്ടുണ്ടായിരുന്നു ഓഡീഷന്. പക്ഷെ അതിന്റെ ഡിഗ്രി കംപ്ലീഷന്റെ സമയമായിരുന്നു, ബി സി എ ഫൈനൽ ഇയർ നിൽക്കുന്ന സമയത്തായിരുന്നു 2006 ഓഡീഷൻ. അന്ന് സെലക്ഷൻ കിട്ടിയിരുന്നു, പക്ഷെ അന്ന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഭയങ്കര വിഷമായിരുന്നു, കാരണം വീട്ടിൽ പറഞ്ഞു പഠിത്തം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വർഷം എനിക്ക് 2006 പങ്കെടുക്കാൻ പറ്റിയില്ല. ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ 2007 വന്നപ്പോ ആദ്യം കയറി അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു, ഇനി കുറച്ച് നാൾക്ക് ശേഷം ഇതൊക്കെ ഒന്ന് ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാനല്ലോ, എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു തുടങ്ങുന്ന ആ ഒരു ഒന്നോ രണ്ടോ മാസം ഒക്കെ? ആദ്യം തുടങ്ങിയ സ്റ്റാർസിംഗർ തുടങ്ങിയ സമയത്തെ നല്ല പേടിയായിരുന്നോ അതോ വളരെ കോൺഫിഡൻസ് ആയിരുന്നോ? പിന്നെ ആൾക്കാരുടെ ജനങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണ് ജീവിതം മാറ്റിയത്, കോമ്പറ്റീഷൻ മാറ്റിയത്? ഇതുവരെ തോന്നിയിട്ടില്ല, സത്യസന്ധമായി ഞാൻ പറയാണ്. കാരണം എനിക്ക് ആ സ്റ്റേജിൽ എനിക്ക് പേടി തോന്നിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ചെറുപ്പം തുടങ്ങി, ഞാൻ എന്റെ 3 വയസ്സുള്ളപ്പോ തുടങ്ങി പാട്ട് പഠിച്ചു തുടങ്ങിയതാ. അപ്പൊ എന്റെ ഗുരുനാഥൻ ആണെങ്കിലും ആദ്യം ഞാൻ പഠിച്ചു തുടങ്ങിയത് ചിയാങ്കോവിൽ കലാസമിതിയിലാണ്, സുവൻ സാറിന്റെ അടുത്താണ്. ഗണേശൻ മാഷാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാട്ട് ഞാൻ പഠിച്ചത്. തമിഴ് സംഗീതങ്ങളും തമിഴ് എഴുതാനും വായിക്കാനും ഒക്കെ എന്നെ പഠിപ്പിച്ചത് മാഷാണ്. അപ്പം മാഷാണെങ്കിലും അതിനുശേഷം ഞാൻ എൻ പി രാമസ്വാമി സാറിന്റെ അടുത്ത് പഠിച്ചു. സാറാണെങ്കിലും എന്റെ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യം, നമ്മളൊരു സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുമ്പോൾ പേടിക്കാണ്ട്, നമ്മളൊരു സ്റ്റേജ് ഫിയർ ഇല്ലാണ്ട് നമുക്ക് അറിയുന്ന പാട്ട് അത് എന്തായാലും കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് കോമ്പറ്റീഷന് വന്ന് പങ്കെടുക്കുന്ന സമയത്താണെങ്കിലും എന്താ പറയാ, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അന്ന് എം ജി സാറുണ്ട്, ശരത് സാറുണ്ട്, ദീദി ഉണ്ട്, ഉഷാ ദീദിനെയൊക്കെ നമ്മൾ നേരിട്ട് കാണാം. അപ്പൊ അവരുടെ ഒക്കെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റാന്നൊക്കെ ഉള്ളത് പേടിയേക്കാളും കൂടുതൽ എനിക്കതൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ഒരു സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയാ, കോമ്പറ്റീഷൻ എന്നുള്ളൊരു മൈൻഡിലല്ലായിരുന്നു ആദ്യത്തെ കുറെ പാട്ടുകളൊക്കെ പാടിയിരുന്നത്. അത് വീട്ടിൽ നിന്നാണെങ്കിലും അച്ഛനും പറഞ്ഞു തന്നിരിക്കുന്നത് തന്നെ, നമ്മൾ ഏതൊരു സ്റ്റേജിലാണെങ്കിലും ആരുടെ മുന്നിൽ നമ്മൾ പാട്ട് പാടുന്നുണ്ടെങ്കിലും കോൺഫിഡന്റ് ആയിട്ടുള്ള പാട്ടുകള്, ധൈര്യമായിട്ട് പ്ലസന്റ് ആയിട്ട് അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പാടുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പേടിയുണ്ടായില്ല. അതാണ് ഇത്രയും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഫൈനൽ വരെ എത്തി ആ ഒരു മെഡല് കരസ്ഥമാക്കിയതും ഈ ഒരു സീക്രട്ട് ആയിരിക്കും അല്ലെ, ഈ ഒരു കോൺഫിഡൻസ് തന്നെയാണ് എനിക്ക് തോന്നുന്നു ദുർഗ ത്രൂ ഔട്ട്. അങ്ങനെ ഒരിക്കലും ഒരു ഒരു ഡിഫിക്കൽട്ട് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു കോമ്പറ്റീഷനിൽ ത്രൂ ഔട്ട്. അങ്ങനെ ദുർഗ വളരെ സേഫ് ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എനിക്ക് പാടാനായിട്ട് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള പാട്ടുകളാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്ക് ആ പേടിയില്ലാതിരുന്നതും. കാരണം ഇപ്പൊ ഞാനൊരു സ്റ്റേജിൽ പാടുകയാണെങ്കിലും ഒരു പാട്ട് ഞാൻ പെട്ടെന്ന് കയറി പാടാറില്ല, ഒരു 50 പ്രാവശ്യമെങ്കിലും മിനിമം അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ, പാടാനൊരു ധൈര്യം ഉണ്ടാവും. പിന്നെ ഇൻ കേസ് നേരെ ഓപ്പോസിറ്റ് ഒട്ടും അറിയാത്തൊരു പാട്ടാണ് ഞാൻ പാടുന്നതെന്നുണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടാവാറില്ല, കാരണം എനിക്കൊരു ധൈര്യം ഉണ്ടാവും. അതായത് ദൈവം ഈ പാട്ട് ആർക്കും അധികം ആർക്കും അറിയാത്ത പാട്ടൊക്കെ ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ധൈര്യമായിട്ട് പാടും. അങ്ങനെ പാടി ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടോ? പാടണം എന്നില്ല ഇപ്പൊ, എന്നാലും ഒരുപാട് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഒരു സ്റ്റൈൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മനസ്സിലായില്ല. ആദ്യമായിട്ട് ട്രൈ ചെയ്ത ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ പാടാൻ ശരിക്കും പേടിച്ച ഒരു പാട്ട് ഏതായിരുന്നു? പേടിച്ച പാട്ടൊന്നല്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ഒരു സംഭവം വെസ്റ്റേൺ ഞാൻ അങ്ങനെ അധികം പാടിയിട്ടൊന്നുമില്ല. അപ്പോ ഫ്യൂഷൻ റൗണ്ടില് ഇതുപോലെ ഒരു ഒരു ചെറിയ പോർഷൻ മാത്രം ഞാൻ വെച്ചത് പാടണ്ടെന്ന് പറഞ്ഞത് വളരെ സന്തോഷം, അല്ലെങ്കിൽ ഞാനിപ്പോ വെള്ളം കുടിച്ചത്. ആദ്യം അങ്ങനെ ഒരു സംഭവം പറഞ്ഞു, ഞാൻ ആനന്ദിനോട് ഒരു താങ്ക്സ് പറയാണ്. അത് കുഴപ്പമില്ല, കാര്യം വേറെ ഒരുപാട് പാട്ടുകൾ ഇവരെല്ലാം കാത്തിരിക്കുകയാണ് കേൾക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ മാസ്റ്റർ പീസ് സോങ്സ് ഉണ്ട്. ഷമീദ് ഇതാ ചോദിക്കുന്നുണ്ട്, ഐഡിയ സാഹസങ്ങളിൽ പാടിയ പാട്ടുകളിൽ ആസ്വദിച്ച പാടിയ പാട്ട് പാടാമോ? അപ്പം എനിക്ക് തോന്നുന്നു അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എല്ലാ പാട്ടും ആസ്വദിച്ച് തന്നെയാണ് പാടിയിരിക്കുന്നത് അല്ലെ. ശരി, വേറെ നോക്കട്ടെ. മോനി കുര്യൻ, റിയലി ഗുഡ് വോയിസ്, ഇൻക്രെഡിബിൾ സൗണ്ട്. ശൗല്യ വിനീഷ്, ഐ റിയലി ലൈക്ക്. ഫൈനലിൽ പാടിയ പാട്ട് പാടാമോ? റെഡി? ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ തന്നെ തുടങ്ങി കളയാം. ഹരിഹര കൃഷ്ണ പ്രേം കുമാറിന് വേണ്ടി ദുർഗ ഫൈനലിൽ പാടിയ പാട്ട്. ഫൈനലിൽ പാടിയ പാട്ട് സപ്തസ്വരങ്ങൾ എന്നൊരു പാട്ടും സുന്ദരാംബാൾ, കെ ബി സുന്ദരാംബാൾ അമ്മാണ് തന്നെ പാടിയ തനിത്തിരുന്ത് വാഴുന്നുള്ളൊരു പാട്ടായിരുന്നു പാടിയിരുന്നത്. അപ്പൊ അതിന് മുന്നേ ഞാൻ പഴനിയപ്പ പാടിയിട്ടുണ്ടായിരുന്നു, കെ ബി സുന്ദരാംബാൾ അമ്മയുടെ തന്നെ ഒരു പഴനിയപ്പ എന്നൊരു സോങ് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് ഫൈനലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ ബാലമുരളികൃഷ്ണ സാറിന്റെ മുന്നിൽ, ബാലമുരളികൃഷ്ണ സാറുണ്ട്, ശരത് സാറുണ്ട്, എം ജി സാറുണ്ട്, ദീദി ഉണ്ട്, പിന്നെ അപ്പൊ അത്രയും ഒരു പിന്നെ സത്യം പറഞ്ഞ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിലെ ആ ഒരു അത്രയും ക്രൗഡിനെ ഒന്നും നമ്മള് ആ ഒരു എക്സൈറ്റ്മെന്റിൽ കണ്ടില്ല എന്നുള്ളതാണ്. ലൈക്ക് സോറി, എനിക്ക് ഇടയ്ക്ക് ഒരു കോള് വന്നു.
അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു പാട്ട് എന്താ പറയാ അത്രയും എൻജോയ് ചെയ്ത് പാടിയ ഒരു പാട്ടാണ്. ബാലമുരളി കൃഷ്ണ സാറിന്റെ ഒക്കെ മുന്നിൽ ഒരു പാട്ട് പാടാൻ പറ്റാൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പൊ അത്രയും എൻജോയ് ചെയ്ത് പാടിയ സോങ് ആയിരുന്നു. അതിന്റെ കുറച്ച് പാടാം. തനിത്തിരുന്ന് വാഴും തവമണിയേ, തനിത്തിരുന്ന് വാഴും തവമണിയേ, ദണ്ഡപാണി ദൈവമേ തന്നെ അറിന്ത നീ, തനിത്തിരുന്ന് വാഴും തവമണിയേ, ദണ്ഡപാണി ദൈവമേ. ദണ്ഡപാണി ദൈവമേ എന്നൊക്കെ ഞാൻ പാടുമ്പോ എനിക്ക് ഇപ്പോഴും എനിക്ക് ആ സ്റ്റേജ് ഓർമ്മയുണ്ട്. എനിക്ക് സത്യത്തില് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഡിവോഷണൽ സോങ്സ് പാടുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഞാൻ മെന്റലി അറ്റാച്ച്ഡ് ആണ്. സോ എനിക്ക് ഇങ്ങനെ എന്താ പറയാ പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഗണപതി ഭഗവാന്റെയും അങ്ങനെ ഒരുപാട് ഡിവോഷണൽ പാടുമ്പോ ഒക്കെ നമുക്ക് എനിക്ക് മനസ്സിൽ ഭയങ്കര എന്താ പറയാ എനിക്ക് ആ ആ രൂപമൊക്കെ എനിക്ക് ഇങ്ങനെ മനസ്സിൽ വരും. അപ്പൊ ചില സമയത്ത് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോകും. ഓക്കെ, അടിപൊളി, ഗംഭീരം. എന്തായാലും ഇവരെല്ലാം ഹാപ്പിയാണ് അല്ലേ? ഹാപ്പി അല്ലേ? വിഷ്ണുകുമാരി നയന ഫൈനലിലെ പാട്ട് കേൾക്കാൻ പറ്റി. കൃഷ്ണപ്രസാദ് തൃശ്ശൂരുകാർക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ എന്ന് വരുന്നുണ്ട് കൃഷ്ണപ്രസാദ്. തീർച്ചയായിട്ടും നിതീഷ് റാമിന്റെ മകന് വേണ്ടി ദിവ്യ ഷാജേത്, യെസ് ദിവ്യ, ഗോപു നാരായണന്റെ ഓണം ആശംസകൾ എല്ലാവർക്കും ഒരുമിച്ചൊരു ഹായ് പറഞ്ഞോളൂ. ദുർഗ എല്ലാവർക്കും ഒരു ബിഗ് ഹൈ. എനിക്ക് കമന്റ്സ് ഇടയ്ക്ക് കാണുന്നില്ല കേട്ടോ, അതെന്റെ എന്റെ സിസ്റ്റത്തിന്റെ എന്തോ ഒരു പ്രശ്നം തോന്നുന്നു. റിയലി സോറി. ഇടയ്ക്ക് കാണുന്നുണ്ട്, ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്നുണ്ട്. അപ്പം ആരൊക്കെയാന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല ക്ലിയർ ആയിട്ട്. ലത കെ അറിയാസ് ഇപ്പൊ ഇടയ്ക്ക് വരുന്നുണ്ട്. നിതീഷ് റാം, വിഷ്ണുപ്രിയ, എന്തായാലും എല്ലാവർക്കും എല്ലാവർക്കും ഒരു ബിഗ് ഹൈ. അതെ, ശരിക്കും സുന്ദരാംബാൾ അമ്മ അതേ ശബ്ദം. ഓക്കെ, അപ്പോ നാടൻ പാട്ടിനുള്ള റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഡിവോഷണൽ സോങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് 1000-ൽ അധികം ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ട് ഇല്ലേ ദുർഗ? എത്രയാണ് നമ്പർ അറിയാമോ? ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. കാരണം ഒരുപാട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ മോർ ദാൻ 1000 ഭക്തിഗാനങ്ങൾ, ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പോ അതില് ഇൻക്ലൂഡിങ് സുപ്രഭാതങ്ങൾ പാടിയിട്ടുണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള സഹസ്രനാമങ്ങള്, സുപ്രഭാതങ്ങള്, അഷ്ടോത്തരങ്ങള്. ഇന്ന് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഗണപതി അഷ്ടോത്തര ശതനാമാവലി ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളും അല്ലാണ്ട് എഴുതി ചിട്ടപ്പെടുത്തി കമ്പോസ് ചെയ്ത എഴുതിയ പാട്ടുകളും അങ്ങനെ ഒരുപാട് 1000-ന് മുകളിൽ സി ഡി പാടാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. സൂപ്പർ. അപ്പൊ എന്തായാലും ഇന്ന് ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് ഒരു ഡിവോഷണൽ സോങ്. തീർച്ചയായിട്ടും ഗണേശ ചതുർത്ഥിയെ പറ്റി പറയുമ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഭഗവാന്റെ ഒരു പാട്ട് ഓർമ്മ വരുന്നത് ബാംഗ്ലൂർ രമണിയമ്മാളുടെ ഒരു ഒരു പാട്ട് ഞാൻ കേട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഭഗവാന്റെ, നമ്മൾ വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മള് ഭഗവാന്റെ എല്ലാ തടസ്സങ്ങളും മറി പേര് പോലെ തന്നെ വിഘ്നനാശകനാണ്. അപ്പൊ ഭഗവാന്റെ എല്ലാ തടസ്സം നമുക്ക് വരുന്ന നമ്മുടെ ലൈഫിലെ എല്ലാ തടസ്സങ്ങളും മാറി സക്സസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗണപതി ഭഗവാനെ ആദ്യം സ്തുതിക്കുന്നത്. അപ്പൊ ശരിക്ക് വിഘ്നേശ്വരന്റെ 32 ഫോംസ് ഓഫ് ഗണപതി ഞാൻ കേട്ടിട്ടുണ്ട്. 32 ഫോംസ്, ബാലഗണപതി, വീരഗണപതി, തരുണ ഗണപതി, മഹാഗണപതി, സിദ്ധി ഗണപതി, അങ്ങനെ ഒരുപാടുണ്ട്. അതില് 16th ഫോം ആണെന്ന് തോന്നുന്നു, നൃത്യഗണപതി. 16th 16th ഭാവമായ നൃത്യഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ടിന്റെ കുറച്ച് ഞാൻ പാടാം. അത് ഭഗവാൻ ഇങ്ങനെ കൽപ്പവൃക്ഷത്തിന്റെ താഴെ ഡാൻസ് ചെയ്യുന്ന, ഭയങ്കര ഒരു ഡാൻസിങ് മൂഡിൽ നിൽക്കുന്ന ഗണപതിയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാട്ട് അത്തരത്തിലുള്ള ഒരു ഫീൽ ആണ്. ബൊമ്മ ബൊമ്മ താൻ തയ്യ തയ്യ നക്ക ദിൻ ആക്ക നക്ക ദിൻ ഭജങ്കരേ, ബൊമ്മ ബൊമ്മ താൻ തയ്യ തയ്യ നക്ക ദിൻ ആക്ക നക്ക ദിൻ ഭജങ്കരേ, ഉദമിട്ട നദൃതിമ്മി തിത്താം തിത്താം തോം തൈ തൈ ഗണപതി നാം സദാ, ഉദമിട്ട നദൃതിമ്മി തിത്താം തിത്താം തോം തൈ തൈ ഗണപതി നാം സദാ, ബൊമ്മ ബൊമ്മ താ ബൊമ്മ ബൊമ്മ താ തക്ക ബൊമ്മ ബൊമ്മ താൻ തയ്യ തയ്യ നക്ക ദിൻ ആക്ക നക്ക ദിൻ ഭജങ്കരേ, ബൊമ്മ ബൊമ്മ താൻ തയ്യ തയ്യ നക്ക ദിൻ ആക്ക നക്ക ദിൻ ഭജങ്കരേ, ഉദമിട്ട നദൃതിമ്മി തിത്താം തിത്താം തോം തൈ തൈ ഗണപതി നാം സദാ, തൈ തൈ ഗണപതി നാം സദാ, തൈ തൈ ഗണപതി നാം സദാ. ഓക്കെ, സൂപ്പർ. അപ്പം അതാ വീണ്ടും ഒരുപാട് പേര് ഹായ് പറയുന്നു. ഹരീഷ്, നെല്ലിക്ക, ചൈനീസ് സാബു, സാൻ പി സാനിന്റെ ഹായ് എന്തായാലും തന്നെ പറ്റൂന്നാണ് പറയുന്നത്. വിജി പ്രസാദ്, സാൻ പി സാന്റെ ഹായ് കിട്ടിയോ?
കണ്ടു എന്റെ അമ്മയാണ് കേട്ടോ അമ്മ അപ്പുറത്തിരുന്ന് കാണുന്നുണ്ട് ശൈലജ അപ്പൊ എന്റെ അമ്മ അപ്പുറത്തിരുന്ന് കാണുന്നുണ്ട് ശരി ഓക്കെ പിന്നെ പിന്നെ മുഹമ്മദ് നിഷ് ഡോളി ജേസൺ ലക്ഷ്മി ദുർഗ സരസ്വതി എല്ലാവരുടെയും പേരുകൾ ഉണ്ടെന്ന് പറയാൻ ഒരാള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിജി പ്രസാദിന് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു ഓക്കെ ഹായ് എഡ്രിയൻ പ്രസാദ് അപ്പോ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം ഒരുപാട് പേർക്ക് എത്ര പേർക്ക് ഇവിടെ ഫേസ്ബുക്ക് ലൈവിലുള്ള അല്ലെങ്കിൽ യൂട്യൂബിലുമുള്ള എത്ര പേർക്ക് ഐഡിയ അല്ലെങ്കിൽ സ്റ്റാർ സിംഗറിന്റെ അടുത്ത ഓഡീഷനിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു പാട്ടുകാരെ പങ്കെടുപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട് ഒന്ന് പറയൂ കമന്റ് ചെയ്താൽ മതി കുറെ പേർ ആദ്യമേ ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പോ ദുർഗ പറയൂ എന്തുകൊണ്ട് ഈ ഒരു സ്റ്റാർ സിംഗറിൽ ഇവര് പങ്കെടുക്കണം എന്തുകൊണ്ട് നമ്മൾ മാക്സിമം ആൾക്കാരെ അറിയിക്കണം തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോം ആണ് അതുപോലെ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഇപ്പോ 2007 എന്ന സ്റ്റാർ സിംഗർ എന്നൊരു റിയാലിറ്റി ഷോയിൽ വന്നതോടുകൂടി എനിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് പ്ലസ് പോയിന്റ്സ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെയും കാരണം ഞാൻ ക്ലാസിക്കൽ മാത്രം പഠിച്ച് പാടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ഫിലിം സോങ്സ് പഠിക്കുന്ന സമയത്ത് അതെനിക്ക് കുറച്ച് സിമ്പിൾ കുറച്ച് എളുപ്പമായിരുന്നു എന്നാലും ഒരു സിനിമാ പാട്ട് പാടുമ്പോൾ എങ്ങനെ പാടണം അതായത് ഒരു പാട്ട് നമ്മൾ കേട്ടിട്ട് എങ്ങനെ പാടണം എന്ന കൃത്യമായ ഗ്രൂമിങ് സെക്ഷനൊക്കെ നമുക്ക് സ്റ്റാർ സിംഗർ അതുപോലത്തെ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് കിട്ടും അത് തീർച്ചയായിട്ടും നമുക്ക് അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് നമുക്ക് കിട്ടുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല ഇപ്പൊ ഞാനൊക്കെ ചില പാട്ടുകൾ ഞാൻ ഈ പറഞ്ഞത് നമുക്കൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് ആ പാട്ട് പെട്ടെന്ന് മനസ്സിലാവും കേട്ട് മനസ്സിലാവും എന്നിട്ട് നമ്മളത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും പാടാൻ ശ്രമിക്കും ഒരു 50 പ്രാവശ്യമൊക്കെ പാടിക്കഴിയുമ്പോഴത്തേക്കും അത് തറവാകും പക്ഷെ അതിനേക്കാളും കൂടുതൽ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഓരോ ലൈൻ ബൈ ലൈൻ നമ്മൾ എടുത്തിട്ട് അതിനെ അനാലിസിസ് ചെയ്തിട്ട് അതിന്റെ ഓരോ ഡെപ്ത് അതായത് ഒരു മ്യൂസിക് കമ്പോസിംഗ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കമ്പോസർ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്രയും ഡീപ്പായിട്ടായിരിക്കും അങ്ങനെ ഓരോ പാട്ടും ലൈൻ ബൈ ലൈൻ നമ്മൾ അവരെന്താണോ പാടിയിരിക്കുന്നത് അത് തന്നെ നമ്മൾ മൈൻഡിൽ ഒരു 10-15 പ്രാവശ്യങ്ങളും കേട്ട് കഴിഞ്ഞാലാണ് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ വെരി നൈസ് അപ്പൊ ഇപ്പൊ തന്നെ ഒരുപാട് പേരുണ്ട് ഏഡ്രിയൻ പ്രസാദ് വിഷ്ണുകുമാരി നയന വിജി പ്രസാദ് ഇവരെല്ലാം ഉണ്ട് ഇവർ ചിലര് പറയുന്നു അവരുടെ ഫ്രണ്ട്സ് ഉണ്ട് സൗല്യ വിനീഷ് പറയുന്നു പാടണമുണ്ട് ബട്ട് സംഗതികൾ അറിയില്ല അങ്ങനെയൊന്നും യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ കാരണം എന്റെ ഒരു സജഷൻ പറയാനാണെങ്കിൽ പാടാൻ അറിയുന്ന അങ്ങനെ എനിക്ക് പാടാൻ പറ്റുമോ അങ്ങനെ ഒരു സംശയം നമ്മൾ ഒരിക്കലും വെക്കരുത് കോൺഫിഡന്റ് ആയിട്ട് യെസ് എനിക്ക് പറ്റും എന്നൊരു ചിന്താഗതിയിൽ നമ്മൾ പാടുകയാണെങ്കിൽ ഈവൻ ഞാൻ വെസ്റ്റേൺ ഞാൻ പറഞ്ഞു വെസ്റ്റേൺ ഞാൻ പാടുന്ന സമയത്തുള്ള എനിക്ക് അത്ര പാടാൻ പറ്റൂല്ലോന്നുള്ള എനിക്ക് അറിയില്ല പക്ഷെ പറ്റുന്ന ഒരു കോൺഫിഡൻസിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ശരിയാകും അങ്ങനെയാണത് ഓക്കെ വെരി നൈസ് അപ്പോ അതാ ഇനിയും കുറച്ച് പേര് ദിവ്യ ഷാജിത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു പാട്ട് എന്റെ നിന്നെ കാണാൻ എന്നെക്കാളും ഇസ് മൈ ഫേവറേറ്റ് സോങ് മൈ കിഡ്സ് കാശ്വി ആൻഡ് കൃഷവിന് വേണ്ടി ഈ പാട്ട് പാടണം പിന്നെ ബാബു ദക്ഷ അഞ്ചലിൽ നിന്ന് കാണുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ ദുർഗയോട് പറയൂ ഓക്കെ അപ്പോ അതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ഒരു സംഭവം കാണിച്ചു തരാം ഒരുപാട് പേര് ചോദിച്ചു രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിച്ചു കൊടുത്താലോ ദുർഗ തീർച്ചയായിട്ടും ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം സ്റ്റാർ സിംഗറിന്റെ ഒരു മൈക്രോ സൈറ്റ് ഉണ്ട് ഈ മൈക്രോ സൈറ്റ് സ്റ്റാർ സിംഗർ കാണാമോ ദുർഗ ദുർഗയ്ക്ക് കാണാലോ യെസ് അപ്പൊ അവർക്കും കാണാൻ പറ്റുന്നുണ്ടോ സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റ് ഡോട്ട് സ്റ്റാർ ടിവി ഡോട്ട് കോം ഇതാണ് ആ മൈക്രോ സൈറ്റ് നിങ്ങൾക്ക് സ്റ്റാർ സിംഗറിന്റെ നമ്മുടെ ഏഷ്യാനെറ്റ് ഫേസ്ബുക്ക് പേജിൽ പോയാലും ഈ മൈക്രോ സൈറ്റ് കാണാൻ പറ്റും ഇതിന്റെ URL അപ്പൊ വളരെ സിമ്പിൾ ആണ് പേരും വിശദാംശങ്ങളും എല്ലാം ഫില്ല് ചെയ്യുക വെറും 5 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ ഇത് ഫില്ല് ചെയ്യാനായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ്സ് പ്രായം പിന്നെ ഏത് സിറ്റിയിൽ നിന്നാണ് പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അപ്പൊ നിങ്ങൾ ഫോൺ നമ്പർ ഫില്ല് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊന്ന് OTP അയക്കും OTP ഒന്ന് ഇവിടെ എൻ്റർ ചെയ്താൽ മതി പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് പാരൻസിനെ കുറിച്ചും കുട്ടികളാണെങ്കിൽ പാരൻസിനെ കുറിച്ചും പിന്നെ ഓക്യുപ്പേഷൻ അവരുടെ ഓക്യുപ്പേഷൻ പിന്നെ നിങ്ങളെ കുറിച്ച് മൈ സെൽഫ് എന്ന് പറഞ്ഞുള്ള ഈ കോളത്തിൽ നിങ്ങളെ കുറിച്ച് കുറച്ച് എന്തെങ്കിലും എന്താണ് നിങ്ങളെ ഈ സ്റ്റാർ സിംഗറിന്റെ ഓഡീഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച കാര്യം എന്താണ് സംഗീത നിങ്ങളുടെ സംഗീത ജീവിതത്തെ കുറിച്ച് 2 വാക്ക് കൂടി എഴുതുക
മലയാളത്തിലും എഴുതാം, മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും മംഗ്ലീഷിലായാലും എഴുതിക്കോളൂ. എന്നിട്ട് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, ഒരു മലയാളം മെലഡിയും പിന്നെ അതർ ലാംഗ്വേജിലുള്ള ഒരു ഫാസ്റ്റ് നമ്പർ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു വീഡിയോ എടുത്തിട്ട് ഫോണിൽ എടുത്തിട്ട് അയച്ചാൽ മതി. ചെറിയ വീഡിയോ ആണ്, 3 മിനിറ്റ് മാക്സിമം ദൈർഘ്യമുള്ള ഒരു വീഡിയോ. അപ്ലോഡ് മലയാളം മെലഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ മലയാളം മെലഡി അപ്ലോഡ് ചെയ്യുക. പിന്നെ ഫാസ്റ്റ് നമ്പർ, അതർ ലാംഗ്വേജ് ഫാസ്റ്റ് നമ്പറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫാസ്റ്റ് നമ്പറും കൂടി അപ്ലോഡ് ചെയ്യുക. അതോടെ തീർന്നു. പിന്നെ ഇതാ രണ്ട് ടിക്കുകൾ കൊടുക്കുക, എല്ലാ ടേംസ് കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെന്നുള്ളത്. പിന്നെ സബ്മിറ്റ് അയക്കുക. അത്രേ ഉള്ളൂ. ഓഗസ്റ്റ് 29 മുമ്പ് ഇത് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ട്, ഒരാഴ്ച സമയമുണ്ട്. അതിന് മുമ്പ് 2-3 നല്ല പാട്ടുകളൊക്കെ പാടി റെഡിയാക്കിയാൽ ഏറ്റവും നല്ല പാട്ട് നമുക്ക് അയച്ചു തരാം. തരുമല്ലോ? എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്യാം, നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ താല്പര്യമുണ്ടെങ്കിൽ. റെഡി? സോ ബാക്ക് ടു നമ്മുടെ സ്വന്തം ദുർഗ. അപ്പൊ ദുർഗ, ഇനി ഞാന് ഒരു ഫോട്ടോ കാണിക്കാൻ പോവാണ് ഇവിടെ. എല്ലാരും റെഡിയാണോ? ദുർഗയുടെ ഫാൻസും എല്ലാരും റെഡിയാണോ? കരോക്കെ ആണോ? അല്ല, കരോക്കെ ആവണമെന്നില്ല. കരോക്കെ ഇല്ലാതെ പാടിയാലായിരിക്കും നിങ്ങളുടെ ശബ്ദം കറക്റ്റ് ആയിട്ട് തോന്നുക, നമുക്ക് മനസ്സിലാവുക. അപ്പൊ ഒന്നും കൂടി നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക് പേജ് ചെക്ക് ചെയ്താൽ മതി. അതായത് ഏറ്റവും അവസാനത്തെ പോസ്റ്റില് ഡയറക്ഷൻസ് ഉണ്ട്. അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോസ്റ്റ് ചെയ്തോളൂ കമന്റ്സിൽ. ഓക്കെ, അപ്പൊ ദാ ഒരു ഫോട്ടോ വരുന്നു. ഇതിലെല്ലാ ദുർഗകൾക്കും നമ്മളൊരു പേരിടണമല്ലോ, അല്ലേ? ഫേസ്ബുക്ക് പ്രേക്ഷകർ എന്ത് പറയണോ? നിർവാഹമുണ്ടോ? വലതുവശത്തിൽ നിന്ന് തുടങ്ങിയാൽ കുറത്തി ദുർഗ, ഇടതുവശത്തിൽ നിന്ന് തുടങ്ങിയാൽ ദുർഗമുത്തശ്ശി. പിന്നെ ഉള്ള ദുർഗകൾക്കെല്ലാം എന്ത് പേരിടുമെന്നുള്ളതാണ് കൺഫ്യൂഷൻ. ശരി ശരി, അപ്പൊ 6 പേരുണ്ടോ? ഞാൻ ഷൺമുഖി എന്ന് വിളിക്കട്ടെ. ഒന്ന് ജസ്റ്റ് ഒന്ന് പറയൂ. അപ്പൊ ഈ കുറത്തി ലുക്കിനെ കുറിച്ച് എനിക്ക് ചോദിക്കാതിരിക്കാൻ വയ്യ. എന്തായിരുന്നു ആ സംഭവം? അയ്യോ, ഈ ലൈവിൽ വരുമ്പോഴേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം നമ്മള് ഫ്ലോറിലൊക്കെയാണെങ്കിൽ എങ്ങനെയെങ്കിലും എഡിറ്ററുടെ കൈയും കാലും പിടിച്ചിട്ടായാലും അതൊന്ന് കളയായിരുന്നു. അയ്യോ അയ്യോ, ഗംഭീരം തന്നെ. എന്തായാലും ട്രാൻസ്ഫോർമേഷൻ എത്ര അവതാരങ്ങളിലായിരുന്നു. കുറത്തി സൂപ്പർ, രതീഷ് സുദാശൻ പറഞ്ഞ പോലെ. അയ്യോ, പക്ഷെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഈ 2007 എന്താ പറയാ, ഈ മുത്തശ്ശി ആയിട്ടുള്ള പൈനാപ്പയുടെ ആ ഒരു ലുക്കും അതുപോലെ തന്നെ കുറത്തി ആയിട്ടുള്ളതും എല്ലാം മോഹൻചേട്ടൻ, അന്നത്തെ മേക്കപ്പ് മാൻ മോഹൻചേട്ടന്റെ കരവിരുതാണ് തീർച്ചയായിട്ടും. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അന്ന് ഇത് നമുക്ക് കാണുമ്പോ ചിരി വരില്ല. കാരണം അന്ന് നമ്മള് പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോഴേ ഒരു ചമ്മല്. അപ്പൊ ഇത് കൊറേ കഷ്ടം, എത്ര മണിക്കൂർ എടുത്തു ഇങ്ങനെ ഒരു കുറത്തി ആവാനായിട്ട്? ആവാനുള്ള സമയത്തെക്കാളും കൂടുതൽ അത് കഴുകി കളയാനായിരുന്നു പിന്നെ ബുദ്ധിമുട്ട്. അന്ന് എല്ലാവരും മേക്കപ്പ് ഇല്ലാണ്ട് ഒറിജിനൽ വേഷത്തിൽ വന്നു എന്ന് പറഞ്ഞു. മോഹൻചേട്ടൻ മേക്കപ്പ് ചെയ്തെന്ന്, ഇത് മേക്കപ്പ് ചെയ്യാണ്ട് ഒറിജിനൽ ആയിട്ട് വന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ, ഷൺമുഖി വേഷത്തിലായിരുന്നു ശരിക്ക് അന്ന്. അത് കൊറേ പേരുണ്ടായിരുന്നു. എന്റെ കസിൻസ് ഒക്കെ ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഗണേശൻ സാറിന്റെ കൊച്ചുമകൻ വിദ്യാഗണേഷ്, വിദ്യാഗണേഷ് ഒക്കെ വേടന്റെ വേഷത്തിൽ, അതുപോലെ എന്റെ അനിയൻ ധനഞ്ജയ്, പിന്നെ എന്റെ ചിറ്റയുടെ മകൻ ഉണ്ടായിരുന്നു ആദർശ്, എല്ലാവരും ഈ കാടന്റെയും വേടന്റെ ഒക്കെ വേഷത്തിലായിരുന്നു, മൂപ്പന്റെ ഒക്കെ വേഷത്തില്. ഭയങ്കര രസാട്ടോ. കാരണം ഇത്ര പക്ഷെ ഈ ഫോട്ടോ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നൊരു കാര്യം, ആൾക്കാരുടെ മനസ്സില് ഇപ്പോഴും ആ 2007 ആ ഒരു വേഷമാണ്. ഐ മീൻ അന്ന് സ്കെൽറ്റ് ആയിട്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്പോഴും പ്രോഗ്രാമിൽ കാണുമ്പോൾ ആൾക്കാരെ പല്ലില് ക്ലിപ്പൊക്കെ മാറ്റിയോ, ഈ വണ്ണം വെച്ചല്ലോ എന്നൊക്കെ പറയും. അപ്പോ പക്ഷെ അത് എന്താ പറയാ, ഇത്ര വർഷമായെങ്കിലും അവരുടെ മനസ്സിൽ ആ ഒരു സ്നേഹം നിൽക്കുന്നോണ്ടാണ്. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ എന്തായാലും അപ്പൊ കൊറേ പേര് കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ഏത് പാട്ടായിരുന്നു പാടിയത് കുറത്തിയായിട്ട്? ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം ഈ കുറത്തിന്നൊക്കെ ഇത് ഇത്രയും വേഷം കാണിച്ചപ്പോ ഞാൻ ഓർത്തൊരു കാര്യം, നന്ദി പറയുമ്പോ മോഹൻചേട്ടൻ ഒന്ന് രണ്ട് വേഷങ്ങൾ കൂടെ നന്ദി പറയണം. ഞാൻ പ്രേതമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കൊറേ സാഹസിക കഥ ഉണ്ട്. അതിന്റെയൊക്കെ ഫോട്ടോ കാണിക്കാത്തതിൽ ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കണം. ഒന്ന് അന്വേഷിച്ചാൽ കിട്ടുമായിരുന്നു. മിസ്സായി, അടുത്ത തവണ എന്തായാലും.
ഈ അവസരത്തിൽ ഞാൻ മോഹൻ ജോദിയുടെ ഒരു താങ്ക്സ് പറയാം. കാരണം ഓരോ ക്യാരക്ടർ വൈസും ഒരു പാട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ഒരു ടീം വർക്ക് തന്നെയായിരുന്നു. അത്ര എഫേർട്ട് എടുത്തിട്ട് മറ്റേ പ്രേതമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതൊക്കെ ഭയങ്കര എനിക്ക് മറക്കാൻ പറ്റില്ല. അന്ന് നമ്മള് അന്ന് ഇത്ര ഈ പറഞ്ഞ കുറെ നാള് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാ സംഭവമൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ലൈവ് കഴിഞ്ഞിട്ട് ശരി ശരി. അപ്പോ കുറച്ചുപേര് ഹൗ ക്യാൻ വി രജിസ്റ്റർ ഫോർ ദിസ് കോൺടെസ്റ്റ്, നിവേദ്യ പൊന്നു ചോദിച്ചു. അപ്പൊ നിവേദ്യ, ഞാൻ അവിടെ കമന്റിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ മൈക്രോസൈറ്റിന്റെ ലിങ്ക്, ഇപ്പൊ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്തോളൂ. അപ്പൊ എന്തായാലും ഇനി കാത്തിരിക്കാൻ പറ്റില്ല പലർക്കും. ദുർഗ, നമുക്ക് ആ നിന്നെക്കാളും ആ പാട്ട് തന്നെ നാടൻ പാട്ട് വേണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൃഷവിനും കാശ്വിക്കും വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാമോ ഈ പാട്ട്? തീർച്ചയായിട്ടും. നിന്നെ കാണാൻ എന്നെ കാണാന്നുള്ള പാട്ട് സർഗം ഓഡിയോസിന് വേണ്ടിയിട്ട് പാടിയതാണ്. 2008 പാടിയതായിരുന്നു. 2009 നിന്നെ കാണാൻ എന്നെ കാണാൻ ഒരു പാട്ടിന് വേണ്ടിയിട്ട് എനിക്ക് ബെസ്റ്റ് ഫീമെയിൽ സിംഗറിന് ടെലിക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അത് എനിക്ക് തീർച്ചയായിട്ടും സർഗം ഓഡിയോസിലെ എല്ലാവരോടും ഒരു നന്ദി പറയാണ്. കാരണം അവരാണ് എനിക്ക് അവരുടെ സോങ് തന്നത്. ഏത് സ്റ്റേജിൽ പോയാലും നാടൻ പാട്ടുകൾ ചോദിക്കുന്ന എല്ലാവരും ചോദിക്കുന്ന കുറച്ചു പാട്ടുകളിൽ ഒന്നാണ് നിന്നെ കാണാൻ, അതുപോലെ പള്ളിവാള്, ഭദ്രവട്ടകം, മന്ദാരം കാവ്, കുഞ്ഞിപ്പെണ്ണെ, ആര്യനെല്ലിന്റെ. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം ലൈവ് എന്താ പറയാ, ലൈവ് പെർഫോമൻസിന് ഓഡിയൻസിനെ കൊണ്ട് ഏറ്റു പാടിക്കാറുണ്ട്. നാടൻപാട്ട് ഒറ്റയ്ക്ക് പാടിക്കുന്നത് ഭയങ്കര പോറായിരിക്കും. ഏറ്റുപാടാറെന്തെങ്കിലും താളം വരിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു കുറച്ചുകൂടെ പഞ്ചായിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ ബിന്ദു ചേച്ചി പറയുന്ന പോലെ സംഘഗാനം ഒറ്റയ്ക്ക് പാടാൻ പോകണം. അപ്പൊ എനിക്ക് ആനന്ദം കൂടെ ഒന്ന് സഹായിക്കണം. ശരി, ഇല്ലില്ല, ഇന്ന് ദുർഗയുടെയാണ്. ഞാൻ ഇവിടുന്ന് പാടിയ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ പാട്ട് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കേട്ടാ നിന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കേട്ടാ നിന്നുവരെ വന്നില്ലാരും. കാതിലാണേ കമ്മലില്ല, കഴുത്തിലാണേ മാലയില്ല, കയ്യിലാണേ വളയുമില്ല, കാലിലാണേ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ഇടയ്ക്ക് ഞാനൊരു മെസ്സേജ് കണ്ടിരുന്നു, അതായത് ഈ വർഷം ഓണത്തിന്റെ സ്പെഷ്യലാണ്, തൃശ്ശൂരുകാർക്ക് എന്നും പുലിക്കളി കുമ്മാട്ടിയൊക്കെ തൃശ്ശൂര് ഭയങ്കര ഇതാണ്. അപ്പം പുലിക്കളിയും കുമ്മാട്ടിയും ഒന്നും ഇല്ലാത്തൊരു വർഷമായതുകൊണ്ട് തൃശ്ശൂരുകാർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു നാടൻപാട്ട് പാടാമെന്ന് ഇടയ്ക്ക് ഒരു മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. സോ എല്ലാവർക്കും, കേരളത്തിലെ ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്, കേരളത്തിലെന്ന് മാത്രമല്ല ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു നാടൻപാട്ട് സ്പെഷ്യലായിട്ട്. ഓക്കെ, കൃഷ്ണപ്രസാദ്, കൃഷ്ണപ്രസാദ് ആണ് ആ ഒരു റിക്വസ്റ്റ് തൃശ്ശൂർകാർക്ക് വേണ്ടി ചോദിച്ചത്. അപ്പൊ താങ്ക് യു കൃഷ്ണപ്രസാദ്. ആ പേര് ഞാൻ കാണുന്നതിന് മുന്നേ കമന്റ് മാറിപ്പോയി, അതുകൊണ്ട് ആരാ അയച്ചതെന്ന് ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ശരി, ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ എന്റെ കൂടെ എനിക്ക് എന്നെ എന്നെ ഞാനും കൂടി ജോയിൻ ചെയ്യാൻ പറഞ്ഞില്ല. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു ഒരു ഡ്യുവറ്റിന്റെ ഒരു വരി, കൊറേ പാട്ടുകൾ ഇങ്ങനെ പാടുന്നതിനിടയിൽ ഇത് ഓർമ്മയുണ്ടാവോ നോക്കട്ടെ. അടുത്ത വരി ഏറ്റു പാടണം ദുർഗ, ഞാൻ പാടി നിർത്തുന്നതിന്റെ അവിടെ. റെഡിയാണ്? ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആണ്, ക്വിസ് പോലെയാണ്, പാട്ട് ക്വിസ് ആണ്. ഓക്കെ, കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം എല്ലാം അറിയുന്നീ ഗോപുരവാതിൽ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി, വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമ, ദേവനു മനുരാഗിയാം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി. എനിക്ക് നമ്മൾ ഒരുമിച്ച് പാടുമ്പോ ലാഗ് വരുമല്ലേ? അതെ, കൂടെ ഒരുപാട് സ്റ്റേജുകളിൽ ഈ പാട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര ഒരു സന്തോഷം. ഓ, വെരി നൈസ്. ഓക്കെ, ഝലക് ബഹാദൂർ ഷാഹി വിനായക ചതുർത്ഥി ഇത് തരുന്നു. വിഷ്ണു കുമാരി, നയന, അശ്വതി, ബിജു എല്ലാവരും, നിതീഷ് റാം, ഹായ് നിതീഷ് റാം, എഡ്രിയൻ പ്രസാദ് എല്ലാവർക്കും, അരുൺ കണ്ണൻ, ഇവർക്കെല്ലാം ഹായ്. ശരി, അപ്പൊ ഇനി ദുർഗയുടെ വീട്ടുകാരെ കുറിച്ച് പറയൂ, പേരൻസ്, പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
എന്താ പറയാ, എനിക്ക് തോന്നുന്നു സ്റ്റാർ സിംഗർ 2007 കണ്ട എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എന്നെക്കാളും പരിചയം അച്ഛനെയാണ്. ഇപ്പൊ പോലും എന്താ പറയാ, ഫേസ്ബുക്കില് അച്ഛന്റെ പേജില് എല്ലാരും ഇങ്ങനെ എപ്പോഴും, അച്ഛനാണെങ്കിൽ കുറച്ചും കൂടെ എന്റെ പോലെയല്ല കേട്ടോ, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാ അച്ഛൻ, ഭയങ്കര ആക്റ്റീവാണ്. ന്യൂ ജനറേഷൻ അച്ഛനാണ് അല്ലേ? ന്യൂ ജനറേഷൻ അച്ഛനാണ്. ട്രോളിനൊന്നും ഒരു കുറവുമില്ല, എനിക്ക് ട്രോൾസ് ഒക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ്. എന്താണ് ഏറ്റവും അവസാനമായിട്ട് കിട്ടിയ ഒരു ട്രോൾ എന്താണ് അച്ഛൻ്റെ? അത് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്, അത് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെയൊന്നും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അല്ല ട്രോൾ എന്ന് വെച്ചാല് ഇപ്പൊ എന്താ സംഭവം വെച്ചാല്, ഇപ്പൊ ഈവൻ ഞാൻ മ്യൂസിക് ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോ അങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് ഈവൻ ആനന്ദനും ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, മോട്ടിവേഷനിലൊക്കെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ സ്വയം അത് അപ്ലിക്കബിൾ ആവാന്നുള്ളത് ചിലപ്പോ ഒരു പറ്റാത്തൊരു സംഭവമായിരിക്കും. അപ്പൊ ഞാൻ എല്ലാ കുട്ടികളും പറയാറുണ്ട്, നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. നിങ്ങള് അപ്പം ക്ലാസ് എടുക്കുമ്പോൾ അച്ഛൻ തൊട്ടടുത്തുണ്ടാവും, അല്ലെങ്കിൽ അപ്പുറത്ത് എല്ലാവർക്കും കേൾക്കാലോ. അപ്പം അപ്പൊ അവര് നന്നായിട്ട് പാടുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ അവർക്കറി ഇപ്പൊ നന്നായിട്ട് പാടുന്നുണ്ട്, കുറച്ചുകൂടെ പെർഫെക്ഷൻ ആക്കാനായിട്ട് നിങ്ങള് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ടിപ്സ് ഒക്കെ കൊടുക്കും. രാവിലെ എനിക്ക് സാധകം ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പറയും. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് താഴെ ഇറങ്ങിയതേക്കും അച്ഛൻ പറയും, അച്ഛൻ കൃത്യസമയത്ത് മറ്റേ സാധനം പ്ലേ ചെയ്തേക്കണോന്ന്, മറ്റേ ജാലിയും കണ്ട അച്ഛ തള്ള ഇങ്ങനെ. അത് സന്ദർഭോചിതമായിട്ട് ഇട്ടതാണോ അതോ മനപ്പൂർവ്വം എന്താ പറയാ അറിയാണ്ട് വീണതാണോ എന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഉണ്ടല്ലോ അതൊരു നമ്മളങ്ങ് ഐസ് ആയി പോയി എന്ന് പറയാം അല്ലേ? ഓ ശരി, അപ്പോ അവര് തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. പിന്നെ ഒരു സഹോദരനല്ലേ? ആ തീർച്ചയായിട്ടും എന്റെ ഏറ്റവും സപ്പോർട്ടിങ് അച്ഛനും അമ്മയാണ്. പിന്നെ എന്റെ മോള് മിന്നുക്കുട്ടി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഓണപ്പാട്ട് ആദ്യം ചെയ്ത ഓണപ്പാട്ട്, ഞാൻ ഏത് പാട്ട് പാടിയാലും ഞാൻ ആദ്യം ട്യൂൺ ചെയ്യുമ്പോ തന്നെ, പാട്ടുകൾ മ്യൂസിക് ചെയ്യുമ്പോ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാനൊരു വരി ചെയ്തു കഴിയുമ്പോ അവളത് ഏറ്റുപാടുന്നുണ്ടോന്നാ. കാരണം കുട്ടികളുടെ മനസ്സിൽ സാധനം കിട്ടിക്കഴിഞ്ഞാ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ഓക്കെ വലിയ കുഴപ്പമില്ല പൊക്കോളും എന്നൊരു ധാരണയുണ്ട്. അവിടെ ഉണ്ടോ ആള്? നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടോ? അതോ അപ്പുറത്താക്കി ലൈവ് കഴിഞ്ഞ അപ്പുറത്തിരുന്ന് അതാണ്. അമ്മ നേരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ അമ്മയുടെ കൂടി ഇരുന്ന് കാണുന്നുണ്ട്. ശരി 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 ശരി, ഓക്കെ. പിന്നെ അനിയൻ എവിടെയാണ്? ഇപ്പോ അനിയൻ ആംസ്റ്റർഡാമിലാണ്. അവന്റെ വൈഫ് എവിടെയുണ്ട്? പൂജ കല്യാണം കഴിഞ്ഞു. ഈ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു 5 ദിവസം മുമ്പാണ് അവൻ തിരിച്ച് ആംസ്റ്റർഡാമിലേക്ക് പോയത്. ഓ ശരി, ഓക്കെ. സേഫ് ആയിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. സേഫ് ആയിരിക്കുന്നു, ഓക്കെ. അപ്പം അതിനിടയ്ക്ക് പറഞ്ഞല്ലോ സംഗീതം കൊടുത്തിട്ടുണ്ട്. കമ്പോസർ ആയിട്ട് എത്ര പാട്ടുകൾ ആൽബംസ് ചെയ്തിട്ടുണ്ട്? അപ്പൊ കമ്പോസിങ് ലൈക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഭക്തിഗാനങ്ങൾ മാത്രമേ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചതിന്റെ ഒരു ബേസിസിൽ നമുക്ക് രാഗം ബേസ്, ഭക്തിഗാനങ്ങളാവുമ്പോൾ നമുക്കൊരു രാഗം ബേസ് ചെയ്തിട്ടല്ലേ ചെയ്യാം. അങ്ങനെ കൂടുതലും ഡിവോഷണൽ സോങ്സ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ഒന്ന് രണ്ട് നാടൻ പാട്ടുകൾ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി വീണ്ടും നമുക്ക് ഫേസ്ബുക്കിലേക്ക് ഒന്ന് നോക്കാം ആരൊക്കെയാണ്. കുറെ പേരുണ്ട്. പിന്നെ നിതീഷ് റാം, ദക്ഷ വാവയ്ക്ക് ഒരു ഹായ് ഒരു ഉമ്മ കൊടുക്കാൻ പറ്റുമോ? നിതീഷ് റാമിന്റെ വാവയാണ് ദക്ഷ. ദക്ഷ വാവ, യെസ്, ഹാപ്പി ബർത്ത്ഡേ. യെസ്, ബർത്ത്ഡേ ബോയ് ആണ്. എന്തായാലും ആരോഗ്യ സൗഖ്യമായിട്ട് ഒരുപാട് നല്ല ഉണ്ടാവട്ടെ ദക്ഷ വാവേ. ഓക്കെ സൂപ്പർ. ജ്യോതിഷ് നമ്പ്യാർ ഒരു കമന്റ്, ഒരു ബ്യൂട്ടിഫുൾ എന്ന് കമന്റ് ഇട്ടിരിക്കുകയാണ്. ശാന്ത വിജയൻ, ഹായ് ദുർഗ, റിഗാർഡ്സ് ടു അമ്മ. ശാന്ത വിജയൻ അമ്മയ്ക്ക് റിഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിന്നെ ദസ് ഒരാളുടെ ബാബു പറയുന്നു അദ്ദേഹത്തിന്റെ ഫ്രണ്ട് സേട്ടു, സേട്ടുവിന് വേണ്ടി ഒരു ഹിന്ദി പാട്ട് പാടാമോ? ഹിന്ദി സോങ്? ആ ഹിന്ദി സോങ് പെട്ടെന്ന് ചോദിച്ചാല് എന്താ പെട്ടെന്ന്, കുറച്ച് സമയം ആലോചിക്കാൻ വേണോ? പടിയാമായി സാവരോ സാവരോ നന്ദ നന്ദന ദിഖു പടിയാമായി ദാരയാ സബ് ലോക ലാജ് സുദ ബുധ ബിഖരായി സാവരോ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അങ്ങനെ അത്രയ്ക്ക് ആരും എടുക്കാൻ റെഡി ആവുന്ന ഒരു പാട്ടുമല്ല. ബ്യൂട്ടിഫുൾ, താങ്ക് യു സോ മച്ച്.
ഓക്കെ മുഹമ്മദ് അലിയുടെ ഹായ്, ഗീതാ നടരാജൻ, അനീഷ് മലയാറ്റൂർ, എല്ലാവർക്കും സുഖമല്ലേ? വളരെ സുഖം. അനീഷ് മലയാറ്റൂർ, അനീഷ് മലയാറ്റൂറിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് ഐഡിയ സ്റ്റാർസിംഗറിന് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. ഡീറ്റെയിൽസ് എല്ലാം ഈ കമന്റ് ബോക്സിൽ തന്നെ ഉണ്ട്. നമ്മുടെ മൈക്രോ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോ ദുർഗ ഇനി പറയൂ, അന്ന് ഉണ്ടായ കണ്ടസ്റ്റൻസ് എല്ലാം നിങ്ങളെങ്ങനെ, ഭയങ്കര നമുക്ക് ഈ പുറത്ത് കാണുമ്പോൾ പലർക്കും മനസ്സിലാവില്ലേ കോമ്പറ്റീഷന്റെ ആഴം എത്രയാണെന്ന്. അപ്പോ കുറച്ച് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് കോമ്പറ്റീഷൻ ആയിരുന്നു, അതോ ഇങ്ങനെ നിൽക്കുന്ന കോമ്പറ്റീഷൻ ആയിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാലേ, ആനന്ദ് ഇങ്ങനെ അപ്പൊ ദുർഗ പറയുന്നതിലേക്ക് ഞാനൊന്ന് ഞെട്ടി കമന്റ് വായിക്കാൻ ഞാൻ സമാധാനിച്ചിരിക്കുന്നു. ഭാഗ്യം കുറച്ചേരം ഇനി എന്റെ അടുത്ത് ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. എന്താ പറയാ, എന്നെ സംബന്ധിച്ചോളം അതൊരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ ആയിരുന്നു. അങ്ങനെ ഒരു ഇപ്പോഴും എല്ലാരും, നജീമേട്ടനാണെങ്കിലും സന്നിയേട്ടനാണെങ്കിലും നിഖില്, എല്ലാരും വിളിക്കും. തുഷാറേട്ടൻ, ബിന്ദു ചേച്ചി, സുദർശൻ, എല്ലാരും മിക്കപ്പോഴും അറ്റ്ലീസ്റ്റ് എന്താ ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴാണെങ്കിൽ എല്ലാരും വിഷസ് ഒക്കെ അറിയിക്കും, ഓണം വിഷ് ചെയ്യ, വിളിക്കുക. നിഖില് നിഖിലിടയ്ക്ക് ചാളു പിടിക്കാൻ വിളിക്കും, ഒരു രക്ഷയില്ല. അന്നും അതും ഇന്നും അതെ. അപ്പൊ ഒരു പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിലും വിളിച്ചിട്ട് ഞാനൊരു തമാശ പറയാൻ വിളിച്ചാടി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തമാശയൊക്കെ പറഞ്ഞു നമ്മള് ചിരിക്കണം. അപ്പൊ നിഖിലിനെ എന്തായാലും നമുക്ക് കൊണ്ടുവരണം ഇവിടെ. എല്ലാരും ഒന്നിനൊന്ന് പുറകെ വരുമോ ഇനി അല്ലേ? എല്ലാ സ്റ്റാർ സിംഗേഴ്സും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരങ്ങൾ എല്ലാരും ഉടനെ ദേ വിൽ കം ടു ഏഷ്യാനെറ്റ് ഫേസ്ബുക്ക് ലൈവ് പേജ്. അംബിക ലക്ഷ്മി, മുഹമ്മദ് അലി, എല്ലാവരുടെയും ഹായ്. യെസ്, പഴനി അപ്പ പാടാതെ നമ്മൾ വിടില്ല വിഷ്ണുകുമാരി. പഴനി അപ്പ എന്തായാലും പാടും, കുറച്ചു നേരം കൂടി നമുക്കൊന്ന് കാത്തിരിക്കാം. ഇനി എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ, കുറച്ച് കുരുട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. റെഡിയാണോ? അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോ ശരി, ചോദിക്കട്ടെ. റെഡി? ആർ യു റെഡി? ഉടനെ മനസ്സിൽ വരുന്ന ഉത്തരങ്ങളാണ് വിളിച്ച് പറയാ കേട്ടോ, അപ്പോഴേ നമുക്ക് സത്യം പുറത്ത് കിട്ടുള്ളൂ. പാട്ടല്ല, പാട്ടധികം ബന്ധമില്ല. ഓക്കെ, അപ്പൊ ഒരു ദിവസത്തേക്ക് ദൈവത്തിന്റെ ശക്തി, എന്തും ചെയ്യാനുള്ള ശക്തി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് മൂന്ന് കാര്യങ്ങളായിരിക്കും ദുർഗ ചെയ്യുക? കേക്കട്ടെ. ഒരെണ്ണം പറഞ്ഞാലും മതി. എല്ലാവർക്കും ബുദ്ധി കൊടുക്കണേ, കൂട്ടത്തിൽ എനിക്ക് ഇത്തിരി ബുദ്ധി തരണേ, കുറച്ച് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിക്കും. പിന്നെന്താ പറയാ, ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ പറയാനാണെങ്കിൽ ഈ മഹാമാരികളോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എല്ലാ ലോകത്തിനും നല്ല ശാന്തി സമാധാനം കിട്ടുക എന്നുള്ള രീതിക്കൊക്കെ പ്രാർത്ഥിക്കും. ഇത് നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നതാണല്ലോ. കളി റിപ്ലൈ ഇഷ്ടപ്പെട്ടു, സീരിയസ് റിപ്ലൈ ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും വലിയ അടുക്കളയിൽ കയറി നടത്തിയ ഏറ്റവും വലിയ പരാജയം എന്താണ്? ബിഗ്ഗസ്റ്റ് ഫെയിൽ ഇൻ അടുക്കള. ഞാനേ എന്തും പറയുമ്പോ സൂക്ഷിക്കണം, കാരണം എന്റെ അമ്മപ്പുറത്ത് ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ജോയിന്റ് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം അമ്മ പറയും എന്തെങ്കിലും ഒരെണ്ണം അവള് സക്സസ് ആക്കട്ടെ, എന്നിട്ടല്ലേ പിന്നെ പരാജയം. ഇവിടെ ഈ കഴിഞ്ഞ മാർച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ, ഇപ്പൊ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആറു മാസം ഇവിടെ എല്ലാരും എന്റെ പാചകത്തിന്റെ ഭീകരതയിലാണ്. വേറെ വഴിയില്ല, പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാൻ പറ്റില്ല. ശരി, അപ്പൊ എന്നാ ശരി, തിരിച്ചു ചോദിക്കട്ടെ, ഏറ്റവും അധികം എല്ലാവർക്കും എല്ലാരും പ്രശംസിച്ച ഭക്ഷണം എന്തായിരുന്നു? ദുർഗ ഉണ്ടാക്കിട്ട് വാവ് എന്ന് പറഞ്ഞു പോയാ. ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും നന്നായിട്ട്. തമാശയല്ല ചായ എന്നുള്ള തമാശയല്ല, നല്ല എന്താ പറയാ, കറക്റ്റ് കടുപ്പത്തില് കറക്റ്റ് മധുരം ആ ചായ ഉണ്ടാക്കാണ്. വളരെ ഒരുപാട് ചായ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന നിലയിൽ ചായ, നല്ല ചായയും മോശമായിട്ടുള്ള ചായയും തമ്മിൽ അജ ഗജാന്തര വ്യത്യാസമാണ്. അത്യാവശ്യം എന്താ പറയാ, അത്യാവശ്യം ഒരാൾക്ക് വേണ്ട ചോറും ഒന്ന് രണ്ട് കൂട്ടാനും വെക്കാൻ അത്യാവശ്യം അറിയാം, അതുകൊണ്ട് കട്ടി മുട്ടി പോകും. ശരി, പ്രസീത ആർ ബിജു ചോദിച്ചു ഏതോ വാർമുകളിൽ പാടാമോ? ബാക്കി ചോദ്യങ്ങൾ ഒരു പാട്ട് കഴിഞ്ഞിട്ടാകാം. ഏതോ വാർമുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട്. ഏതോ വാർമുകളിൽ കിനാവിലി മുത്തായി നീ വന്നു, ഏതോ വാർമുകളിൽ കിനാവിലി മുത്തായി നീ വന്നു,
എനിക്ക് ചായ കുടി ഇല്ല ജ്യോതിഷ് നമ്പ്യാർ, ചായ കുടി തുടങ്ങണം, എന്നാലേ ദുർഗയുടെ ചായയുടെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരി, രണ്ട് ചോദ്യം കൂടി. ഒരു കാര്യം മാത്രമേ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഒരാഹാരം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് ഏതാഹാരം ചൂസ് ചെയ്യും? എന്തെങ്കിലൊക്കെ ഒന്ന് തിന്നാൻ കിട്ടിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. വേണം, അങ്ങനെ പ്രത്യേകിച്ച് കടുംപിടുത്തം ഒന്നും ഇല്ല ആഹാരത്തിന്റെ കാര്യത്തില് അല്ലെ. എന്തെങ്കിലും ഒരു വിഷയായിരുന്നെങ്കിൽ ഞാൻ പറയായിരുന്നു, ഇജാതി ചോദ്യങ്ങൾ എന്റെ അടുത്ത് ചോദിക്കാതിരിക്കണേ. അപ്പൊ എന്നാ വിഷ് പറയൂ, എന്തെങ്കിലും വിഷ് ഉണ്ടോ ആക്ച്വലി? ഇപ്പൊ എന്താണ് ചോദ്യങ്ങൾ എന്റെ അടുത്ത് ചോദിക്കാതിരിക്കാവോ? ഓ അങ്ങനെ, ശരി ഡൺ. എന്തായാലും കൊള്ളാം. മാമ്പഴം പുളിശ്ശേരി റെഡിയാക്കുമോ വിഷ്ണുകുമാരി? മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കുമെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് വേറെ സാധനം തരാം. വെണ്ടയ്ക്ക സാമ്പാറില് കൈപ്പയ്ക്ക വെള്ളരിക്ക മണത്താൽ കൊതി പെരുകാൻ മീൻ പൊടിക്ക് പൊടിക്കായം. അയ്യോ, ഓർമ്മയിൽ രുചി വളർത്തും മാമ്പഴ പുളിശ്ശേരി. അത് മതി, അതാണ് മാമ്പഴ പുളിശ്ശേരി. കുറച്ചുകൂടെ നന്നാവാ, ഒറിജിനലിനേക്കാളും നന്നാവുന്ന ഇതായിരിക്കും. ഓക്കെ സൂപ്പർ. അംബിക ലക്ഷ്മി സൂപ്പർ എന്ന് പറഞ്ഞു. സജിത രഘു, റഹൂഫ് മുഹമ്മദ്, ചായ ഭയങ്കരം തന്നെ. പിന്നെ അതല്ലാതെ തന്നെ ഇപ്പോ ദുർഗയ്ക്ക് ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവിടെ അല്ലെ, പ്രത്യേകിച്ച് ഡിവോഷണൽ മ്യൂസിക് ഫോക്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, അതിനെ കുറിച്ച് പറയൂ. ഞങ്ങൾക്ക് ശ്രീചക്ര ഗാനാമൃതം, ഞങ്ങളുടെ ഒരു വലിയൊരു സംരംഭമാണ് ശ്രീചക്ര ഗാനാമൃതം. ഒരുപാട് പേരുണ്ട് അതില്. അപ്പം ഞങ്ങളുടെ എന്താ പറയാ, നാമസങ്കീർത്തനങ്ങളും ഭജനകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്ന ഒരു ടീമാണ്. അപ്പം ഇതിന്റെ കീബോർഡിസ്റ്റ് എന്നുള്ളത് ശൈലേഷ് നാരായണൻ, ശൈലേഷ് ചേട്ടനാണ്. പിന്നെ പാടാനായിട്ട് ഒന്ന് രണ്ടു പേരുണ്ട്. ജ്യോതിഷിനെ ഞാൻ മിക്കപ്പോഴും വിളിക്കാറുണ്ട്, ജ്യോതിഷ് ബാബു എന്നൊരു സിംഗർ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ പാട്ടുകളുടെ എല്ലാത്തിന്റെയും ഒരു, നമ്മളൊരു ഡിവോഷണൽ സോങ് പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ എന്തിനെ കുറിച്ചുള്ള സോങ് ആണെന്നുള്ള ഒരു ഒരു നമ്മളൊരു ഐഡിയ, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത് റിജു ശിവാനന്ദം. എനിക്ക് തോന്നുന്നു കാണുന്നുണ്ട്, തോന്നുന്നുണ്ട് പ്രോഗ്രാം. അങ്ങനെയുള്ള ആധ്യാത്മികമായ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അപ്പു വിദ്യാഗണേഷ്. അപ്പൊ അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക്. ഈ ശ്രീചക്ര ഗാനാമൃതം എന്നൊരു ടോട്ടൽ ടീമാണ്. വെരി ഗുഡ്. അഖിലേഷ് സി വി ചോദിക്കുന്നു, എനിക്ക് അതിനു മുമ്പ് ഗോപാലകൃഷ്ണൻ നായർ അദ്ദേഹത്തിന്റെ ഒരു നമസ്തേ പറഞ്ഞു, നമസ്തേ അങ്ങോട്ട് തന്നിരിക്കുന്നു. പിന്നെ അഖിലേഷ് ചോദിക്കുന്നു, കൊറോണ എങ്ങനെ പോണു ചേച്ചി? എന്താണ് കൊറോണ എങ്ങനെയെങ്കിലും ഒന്ന് പോണേ ഭഗവാനെ എന്നാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ അതെ അതെ, ഷോസ് ഒക്കെ ചെയ്യാണ്ട് ഒരു ഇതുണ്ടാവും അല്ലെ, ലൈവ് പ്രോഗ്രാംസ് ചെയ്ത് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു മുടക്കം വരുമ്പോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ സ്ഥിരം ലൈവ് പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. ഐ മീൻ പ്രോഗ്രാംസ് പക്ഷെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ വൈകുന്നേരം വീട്ടില് വിളക്ക് കത്തിച്ചു വെച്ചിട്ട് നാമം ജപിക്കുക, 1 hour പ്രാക്ടീസ് ചെയ്യുക, അതൊക്കെ സത്യസന്ധമായിട്ട് ചെയ്യണം കേട്ടോ. കാരണം അപ്പൊ അതുകൊണ്ട് ഓക്കെ. അപ്പോ ഓക്കെ, ശൗല്യ വിനീഷ് പറയുന്നു, പിന്നെ സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ട്, ഹസ്ബൻഡിന്റെ അമ്മ, നിങ്ങളുടെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്, സൂര്യനായി തഴുകി ഉറക്കമുണർത്തുക, ഈ പാട്ട് പാടിത്തരൂ തരുമോ? വരികൾ അറിയാമെങ്കിൽ അത് പാടും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പാട്ട്. തീർച്ചയായിട്ടും, സൂര്യനായി തഴുകി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർ സിംഗറിൽ വന്ന എല്ലാവർക്കും എന്നെക്കാളും പരിചയം അച്ഛനാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോ ആ ഒരു പാട്ട് ഏത് സ്റ്റേജിൽ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന പാട്ടാണ്. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ആൾക്കാർ എപ്പോഴും ഓർത്തു വെച്ച് പറഞ്ഞല്ലേ എല്ലാവർക്കും വേണ്ടി. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ
ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകോ വിടർത്തുമെന്നച്ഛൻ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെ ആണെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ വെരി നൈസ്. അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? മിക്കവാറും അപ്പുറം തന്നെ ഉണ്ടാവും. മോളുടെ സൗണ്ട് ഒക്കെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് അവിടെ. ഓക്കെ. ആ വിഷ്ണുകുമാരി നായന പറയുന്നു പുളിശ്ശേരി കിട്ടി നന്ദിയുണ്ട്. ഓക്കെ. അപ്പൊ ഓക്കെ, ഇനി ഒരു മ്യൂസിക്കൽ ചോദ്യം ഒന്നും കൂടി, ഇതിന്റെ ബാക്കി പാടണം. പാട്ട് ചോദ്യമാണ്, എളുപ്പ ഉത്തരം പറയാൻ പറ്റൂല. മണ്ണിലെ കളിവിടും മാഞ്ഞുവോ ഇന്നതും മധുരമൊരോർമ്മയായി, മണ്ണിലെ കളിവിടും മാഞ്ഞുവോ ഇന്നതും മധുരമൊരോർമ്മയായി, മരുഭൂവിലുണ്ടോ മധുമാസ തീർത്ഥം, അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ, ദൂരെ മരച്ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുര മാളിക തീർത്തു, അതിൽ നാം ഒന്നായാടി പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ. യെസ്, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് അത് പാടാൻ. താങ്ക് യു സോ മച്ച്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ എന്താ പറയുക മെലഡി പാട്ടുകൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും എവർഗ്രീൻ ഹിറ്റ് സോങ് എന്നൊക്കെ പറയാം നമുക്ക്. അതും സാധാരണ ഇത് മെയിൽ സോങ് ആയിട്ടാണ് പോപ്പുലർ, പക്ഷേ ദുർഗയ്ക്ക് അതിനോട് ഒരു ഇഷ്ടം അല്ലെ? അതെ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒന്ന് ആ ഒരു ഫിലിം ഈ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ മിഥുനത്തിലെ പാട്ടുകൾ അതും ഞാറ്റുവേല കിളിയെ എല്ലാ പാട്ടും എനിക്ക് ആ ഫിലിമിലെ എല്ലാ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. ഓ വെരി നൈസ്. അപ്പോ പിന്നെ അതാ ഇവിടെ ഒരാള് കറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ശോഭി കെ പോൾ. എനിക്ക് അതിനു മുമ്പ് ശൗല്യ വിനീഷ് പറയുന്നു അമ്മ കരഞ്ഞു ആ പേട്ട് പാട്ട് കേട്ടിട്ട് കേട്ടോ, നേരത്തെ സൂര്യനായി പാടിയില്ലേ. ഓക്കെ, അമ്മയ്ക്ക് സന്തോഷം കൊണ്ടാണ് കരച്ചിൽ വന്നതെന്ന് പ്രതീക്ഷിക്കുന്നു ശൗല്യ. പിന്നെ അപ്പോ ചിത്രചേച്ചിയുടെ ഏതെങ്കിലും ഒരു പഴയ ഗാനം പാടാമോ എന്ന് ശോഭി കെ പോൾ ചോദിക്കുന്നു. പിന്നെ എൻ അംബിക ലക്ഷ്മി ചോദിക്കുന്നു എന്റെ മോളു ലക്ഷ്മിന് വേണ്ടി ഒരു സോങ്. അപ്പൊ രണ്ടുപേർക്കും കൂടി ഒരു പാട്ട്. ചിത്രേശിയുടെ പാട്ട് പെട്ടെന്ന്, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി, ഇന്നിന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേനി വന്നോ ചിരി തൂകി, വന്നോ ചിരി തൂകി നിന്നോ, വന്നു ചിരി തൂകി നിന്നു. യെസ്, കൈയടികൾ ഫേസ്ബുക്ക് ചാറ്റിലും വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, യെസ്, നിതീഷ് റാം ഐഡിയ സാസിംഗറിൽ ജോയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ലിങ്ക് ഞാൻ ഒരിക്കൽ കൂടി അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കൈതപ്രം തിരുമേനിയുടെ ഒരു പാട്ട്, 70 വയസ്സ് പിറന്നാൾ തിരുമേനിയുടെ. ഏതെങ്കിലും പാട്ട് വരുന്നുണ്ടോ മനസ്സിലേക്ക് ദുർഗ? പെട്ടെന്ന് ചോദിച്ചാൽ എന്തായാലും ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പാടിത്തരാം. ആ ശരി ശരി. ഓക്കെ, ഇനി ഏതാണ് ഇനി ദുർഗയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടും. ചാസിംഗിൽ പാടിയിട്ട് ഏറ്റവും ആൾക്കാർ എനിക്കൊന്ന് പഴങ്ങിയപ്പ നമുക്ക് ലാസ്റ്റത്തേക്ക് വെക്കാൻ തോന്നുന്നു അല്ലേ? പഴങ്ങിയപ്പ ലാസ്റ്റ് മതിയോ? മതി. ഇഷ്ടപ്പെട്ട പാട്ട് പെട്ടെന്ന് ചോദിച്ചാല് ഓക്കെ, സിനിമ എന്തിന് വേറെ സൂര്യോദയം അത് പാടാം. അതും ശ്രീരാഗമോ? ഒരുപാട് പാട്ടുണ്ട്, പെട്ടെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആവും. ഇഷ്ടപ്പെട്ട ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ല. സെലക്ട് ചെയ്യാൻ പാടാണ്, ശരിയാണ്. എന്തിനു വേ
ഇനി എന്റെ എന്റെ ഒരു റിക്വസ്റ്റ് കൂടി, ആ ശ്രീരാഗമോ പറഞ്ഞത് കൊണ്ട് ശ്രീരാഗമോ കൂടി രണ്ടു പേരും മൂളാമോ? തീർച്ചയായിട്ടും. പ്ലാവിലെ പുൻതളികയിൽ പാൽ പായസം ചോറുണ്ണുവാൻ പിന്നെയും പൂപ്പൈതലായി കൊതി തുള്ളി നിൽക്കുവരെന്തിനോ എനിക്ക് അവള് മിന്നു നേരത്തെ പാടിയ പാട്ട് എനിക്ക് കുറച്ച് ലാഗ് ആയിട്ടായിരിക്കും അവിടെ വന്നിണ്ടാവുക. അവൾ അത് കേട്ട് അവിടെ പാടിക്കൊണ്ട് വീണ ജേക്കബ് എങ്ങനെ സ്റ്റാർ സിംഗറിൽ എങ്ങനെ ജോയിൻ ചെയ്യണം ഒന്ന് പറയാമോ? ഓക്കെ, അപ്പൊ വീണ ജേക്കബ് മുകളിലോട്ട് പോയാൽ ലിങ്ക് കാണാം. ആ ലിങ്കിലേക്ക് പോയിട്ട് ഫോം ഫിൽ ചെയ്യുക, ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ട്. ജീവ്യ, നൈസ് സോങ്. ജീവ്യ പറയുന്നു ചായ കുടിച്ചു എന്ന്. 9 മണിക്ക് ചായ കുടിക്കുന്ന ഒരു ഒരാളാണ് ജീവ്യ. ആണോ ജീവ്യ? അതൊരു ഞാൻ ഉണ്ടാക്കിയ ചായ കിട്ടി വെച്ചതാണെന്ന് എനിക്ക് സംശയമില്ലാതില്ല. അതാണ് കറക്റ്റ്. ഓക്കെ, അപ്പോ പറയൂ എന്താണ് ഇനി ദുർഗ, ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? സംഗീതത്തിലും അല്ലാതെ ജീവിതത്തിലും എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ? എന്തെങ്കിലും ഇപ്പൊ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ ഇതുപോലെ ഗോൾസ് ഇൻ ലൈഫ്? ഇപ്പൊ ഒരുപാട് 1000-ലേറെ ഭക്തി ഗാനങ്ങൾ പാടി, കമ്പോസ് ചെയ്തു, പിന്നെ പല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? എന്താ പറയാ, മ്യൂസിക് തന്നെയാണ്, എന്താ പറയാ, ഫുൾ സംഗീതം തന്നെ ജീവിതം. കമ്പോസ് ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ട്. എന്താ പറയാ, ഭഗവാന്റെ അടുത്തൊരു പ്രാർത്ഥനയാണ്. കാരണം നമുക്ക് ലൈഫ് ലോങ് നന്നായിട്ട് പാടാൻ സാധിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. പിന്നെ ഇത് കൂടാണ്ട് ചെറിയൊരു ബിസിനസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ അതും കൂടെ ഒന്ന് പറയാം. വേറൊന്നല്ല, ഒരു ഹെയർ ഓയിൽ ഉണ്ട്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ഹെയർ ഓയിൽ ഉണ്ട്, കൃഷ്ണധാര എന്നൊരു ഹെയർ ഓയിൽ ആണ്. മുടി വളരും, ഗ്യാരണ്ടി. കാർക്കുന്തൽ ഒന്ന് കാണിച്ചു, ഒന്ന് അഡ്വർടൈസ് ചെയ്തേ. ഗ്യാരണ്ടി കൊറേ മുടി, എന്താ പറയാ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ. യെസ്, അപ്പൊ മുടി വളരും എന്നുള്ള ഗ്യാരണ്ടി ആണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഇതിന്റെ താഴെ കമന്റ് ബോക്സിൽ ഇടാം. അപ്പൊ അങ്ങനെ പാട്ടും സംഗീതവും എന്റെ കൃഷ്ണധാരയും എല്ലാം കൂടി ആയിട്ട് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോ എനിക്ക് എന്താ പറയാ, ഞാനും കൂടുതൽ പഠിക്കുകയാണ്. സംഗീതം ഒരിക്കലും പഠിച്ചു തീരുന്നില്ലല്ലോ. നമ്മുടെ ഫേസ്ബുക്ക് പ്രേക്ഷകർക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ദുർഗ അടുത്ത് പാട്ട് പഠിക്കണമെങ്കിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും, ഞാൻ അതിന്റെ ഡീറ്റെയിൽ എന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ശരി, അപ്പോ ഇനി സോങ്സിനുള്ള റിക്വസ്റ്റുകൾ വീണ്ടും വന്നു തുടങ്ങി. ദേവരാഗം സിനിമയിലെ ഒരു പാട്ട് പാടി തരാമോ? വരുന്ന സ്റ്റാർ സിംഗറിൽ ജഡ്ജായി വരുമോ എന്ന്. ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി.
സൂര്യദാസ് സൂര്യയുടെ ഒരു ഹായ്. ദേവരാഗം പാട്ട് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ശിശിരകാലം ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ. ബാക്കി ഞാൻ പാടാം. കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല, കാരണം ബാക്കി വരെ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, അതൊരു ഒരു പ്രത്യേക ഒരു പാട്ടാണ് അല്ലെ, ജയചന്ദൻ സാറിന്റെയും ചിത്രചേച്ചിയുടെയും ഒരു അതിന്റെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്. ആ പാട്ട് ഓർമ്മിപ്പിച്ചതിന് താങ്ക് യു ജീവ്യ. തീർച്ചയായിട്ടും. ആ പാട്ട് ആരായിരുന്നു ചോദിച്ചത്? ഒരു സ്പെഷ്യൽ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലി സ്പന്ദനങ്ങളിൽ രാഗചാരുത. ഓർമ്മയുണ്ടോ മൂടൽ മഞ്ഞല? ചൂട് ഓർമ്മയുണ്ട്, ലിറിക്സ് പെട്ടെന്ന് കാണാതെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോ ഇനി അപ്പൊ 9 മണിയായി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാറായി. ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, സ്റ്റാർ സിംഗർ തിരിച്ചു വരികയാണ്. ഒരുപാട് ദുർഗയെ പോലുള്ള ഒരുപാട് പാട്ടുകാരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ദി എപ്പിക് ഷോ, എല്ലാ രീതിയിലും എപ്പിക് ഷോ ആയി മാറിയ ഒരു മലയാളം ടെലിവിഷൻ ഷോ ആണ്. അപ്പൊ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് സ്റ്റാർ സിംഗർ വീണ്ടും വരുന്നത്. അപ്പൊ ഏറ്റവും നല്ല പാട്ടുകാരെ പ്രൊമോട്ട് ചെയ്യുക, മലയാളികളുടെ ലക്ഷക്കണക്കിന് മലയാളികളുടെയും ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇത്തവണ ഒരുപാട് പുതുമകളും ഉണ്ടാവും. അപ്പോ അതിനുവേണ്ടി എല്ലാവരും തയ്യാറായിരിക്കുക. അപ്പൊ ദുർഗ, ഇനി ഒരു 2 പാട്ടുകളും കൂടി പാടി വൈൻഡപ്പ് ചെയ്യാം. അതിലൊരെണ്ണം എന്തായാലും പഴമിയപ്പായിരിക്കും. അതിനു മുമ്പ് എന്താണ് പറയാനുള്ളത്? ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എന്റെ എല്ലാ അഭിനന്ദനങ്ങളും ഓൾ ദി ബെസ്റ്റ് നേരത്തെ അറിയിക്കുകയാണ്. പിന്നെ എന്താ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ഒരു ചെറിയൊരു സജഷൻ ആണ്, കോമ്പറ്റീഷൻ എന്നുള്ള ഒരു ചിന്താഗതി മാറ്റി വെച്ചിട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്യാം. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോ അത് വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് പഠിച്ച് എല്ലാവരും പഠിച്ച പോലെ തന്നെ ആ സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഓർപ്പിക്കുകയാണ്, നമുക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് പാടാൻ പറ്റുമെങ്കിലും ചിലപ്പോ ആ ഒരു 5 മിനിറ്റ് നമുക്ക് അതാണ് അവിടെയാണ് ആ ഒരു പോയിന്റ് ഇരിക്കുന്നത്. അപ്പൊ ആ 5 മിനിറ്റ് വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റാന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, പാരന്റ്സിന്റെ സപ്പോർട്ട് എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സക്സസ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും. ഓക്കെ, വെരി നൈസ്, സൂപ്പർ. അപ്പോ പഴനിയപ്പയ്ക്ക് മുമ്പ് ഏത് പാട്ട് പാടും? മഹിത ഉത്തമൻ ചോദിക്കുന്നു, കൈ നിറയെ വെണ്ണ തരാൻ പാടാമോ? അശോകൻ കവിളിൽ ഒരുമ്മ തരാം, കണ്ണൻ കവിളിൽ ഒരുമ്മ തരാം, നിന്മടി മേലെ തലചായ്ച്ചുറങ്ങാൻ കൊതിയുള്ളൊരുമ്മീതാ ചാരേ, കൈ നിറയേ വിണ്ണ തരാം, കവിളിൽ ഒരുമ്മ തരാം, കണ്ണൻ സൂപ്പർ. കൈ നിറയെ സംഗീതം തന്നു ദുർഗ. നന്ദനത്തിലെ ഒരു പാട്ട് പാടാമോ അശോകൻ മാമുണ്ട? നന്ദനത്തിലെ പാട്ട് തീർച്ചയായിട്ടും. പെട്ടെന്ന് നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാത കൊമ്പിൽ, നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ കൊമ്പിൽ, വരും ജന്മത്തിലെങ്കിലും ശൗരേ ഒരു പൂവായി വിരിയാൻ കഴിയുമെങ്കിൽ, നിന്റെ കാൽക്കൽ നേടിയുവാൻ കഴിയും, ആർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോട് കുഴലിന്റെ ഉള്ളിൽ, വീണുറങ്ങുന്നൊരു ശ്രീരാഗമേനിന്നെ ഉൽകിയുണത്താൻ മറന്നു കണ്ണൻ,
ആർമുകിൽ വന്നെൻ്റെ ചുണ്ടിൽ കൃഷ്ണ കൃഷ്ണ താങ്ക് യു. ആ ഒരു പാട്ട് ചോദിച്ചതിന് ആരാ ചോദിച്ചത്? യെസ്, മഹിത ഉത്തമന്. താങ്ക് യു. ഓക്കെ, അപ്പം യെസ്, മിശ്രിയ ഹാരിസ് മിച്ചു, ഒരു തമിഴ് സോങ് ഇല്ലേ ഞാനപ്പോഴത് സോങ് ഇല്ലേ, അത് പാടാം. അപ്പം ഇനി കറക്റ്റ് ഇതിലേക്ക് തന്നെ എൻഡ് ചെയ്യാം. ലൈജു പാപ്പച്ചൻ, ബ്യൂട്ടിഫുൾ വോയിസ് ദുർഗ. കവിത കേമേനൻ പറയുന്നു ബ്യൂട്ടിഫുൾ. എനിക്ക് ഒരു ഒന്ന് രണ്ട് കാര്യം, ലൈജു ചേട്ടൻ അതുപോലെ ലൈജു പാപ്പച്ചൻ ചേട്ടൻ അതുപോലെ കുറെ പേര്, നേരത്തെ പറഞ്ഞ രതീഷ് ദാസൻ, പിന്നെ ദുബായിൽ അജ്മാലിലെ രാജ്കുമാർ അങ്കിള്, ഒരുപാട് പേര് 2007 ആ ഒരു സ്റ്റാർ സിംഗർ കാലഘട്ടം മുതലേ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ, നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ട്. പിന്നെ പേര് പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടില്ല. പറവൂർ എന്റെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ, ഇപ്പൊ എന്താ പറയാ, ആ ഒരു സമയം തൊട്ട് തന്നെ നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന, ഇതുപോലെ ലൈജു ചേട്ടനൊക്കെ ഇവിടെ അല്ല പുറത്താണ് ബറോഡയിലാണ്, പക്ഷെ അവരൊക്കെ ഇപ്പോഴും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇടയ്ക്ക് വിളിക്കും. ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളെ വിളിച്ച് സുഖാണോ എന്നൊക്കെ അന്വേഷിക്കും. അതേ പറഞ്ഞ നമുക്ക് അവരുടെ ഒരു കുടുംബത്തിലെ ഒരു ഫാമിലി മെമ്പറിന്റെ പോലൊരു സ്നേഹം ആ ഒരു കാലയളവ് തുടങ്ങി ഇപ്പൊ 2020 പോലും തരുന്ന ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച്. അതൊരു റിയാലിറ്റി ഷോയുടെ ഒരു വിജയം, ഒരു ശക്തിയും കൂടിയാണ് കാണിക്കുന്നത് അല്ലെ, ടെലിവിഷന്റെ ഒരു ശക്തി. അവരുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ ആയി മാറുകയാണ്. അതെ. Okay, so the final wishes, Naveena, Vidya Ganesh, Vaishnavi Anup. Vidya Ganesh parayunu poli Ganesh aanu njan parnad ende Ganeshan sir inde kochu maganaanu. Okay, oru vaadu ende ethum nalla endha paraya oru criticism namukku criticism nu venangi parayam, adhaidhu endha paraya eppozhum positives maatram paranjale nammal orikkalum improve aavilla. അപ്പം നല്ല കമന്റ്സ്, ഇപ്പം മോശമായെങ്കിൽ അത് മോശമായി എന്ന് പറയുന്ന എന്റെ നല്ല സുഹൃത്തുക്കളിൽ, എന്റെ അനിയനും കൂടിയാണ് കേട്ടോ, നല്ല സുഹൃത്തുക്കൾ ഒരാളാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോഴേ നമുക്ക് കൂടുതലും കറക്റ്റ് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. നല്ലതാണെങ്കിൽ അത് നല്ലതാണെന്നും മോശമാണെങ്കിൽ അത് പോരാട്ടോ, ഒന്നുകൂടെ ശരിയാക്കണം എന്ന് പറഞ്ഞു തരുന്ന കുറെ സുഹൃത്തുക്കളിൽ ഒരാളാണ്. വെരി ഗുഡ്. അപ്പോ ശരി ദുർഗ. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ വൈൻഡ് അപ്പ് പഴനിയപ്പ എന്നുള്ളൊരു പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്, കാരണം ആ ഒരു പാട്ട് ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ലൈഫില് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സോങ് ആണ്. അത്രയും ഞാൻ എൻജോയ് ചെയ്തു, മിക്ക സ്റ്റേജുകളിൽ ഞാൻ അത്രയും ആസ്വദിച്ച് പാടുന്ന ഒരു സോങ് ആണ്. അപ്പൊ അതിന്റെ കുറച്ച് വരികൾ എല്ലാവർക്കും വേണ്ടിയിട്ട്. എനിക്കും പറയാനുണ്ട്, നമ്മള് ഒരുമിച്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിനെല്ലാം ഞാനിങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്നിട്ടുണ്ട്. ദുർഗ ഇത് അത്രയ്ക്ക് ഒരു ഡൈനാമിക് ആയിട്ട് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വോക്കൽസ് ആണ് ദുർഗയ്ക്ക്, പ്രത്യേകിച്ച് ഈ പാട്ട് പാടുമ്പോ. അപ്പോ ഞാനപ്പഴത്തപ്പിഴുന്ന്ണമും കൊടുത്ത രസം അൻപിനുണമോ കൊടുത്ത നല്ല ഗുരുനാഥനുണക്കെന്ന വിധം ഇക്കണ്ണിയൈ നാമീവത് என்று நாணித்தான் அப்பணி தலை தரவில்லை. அப்பணி தலை தரவில்லை அதனால் முருகா உனக்கு சாறு முறுப்பிழை இல்லையே. அப்பணி தலை தரவில்லை அதனால் முருகா உனக்கு சாறு முறுப்பிழை இல்லையே. பழம் நீயப்பா ஞானப்பழம் நீயப்பா தமிழ் ஞான பழம் நீயப்பா பழம் நீயப்பா ஞான
ஞானப்பழம் நீயப்பா, தமிழ் ஞானப்பழம் நீயப்பா. சபை தன்னில் திருச்சபை தன்னில் உருவாகி புலகோர்க்கு புகழ் கூறும் பழம் நீயப்பா, ஞானப்பழம் நீயப்பா, தமிழ் ஞானப்பழம் நீ அப்பா. ഒന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. അപ്പോ യെസ്, ഫൈനലി ഇത് അഷ്കർ അഷ്കർ ഒരു ഹായ് പറയാമോ? അഷ്കറിന്റെ ഹായ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അഷ്കർ ഹായ്. പിന്നെ മിശ്രിയ, ഹാരിസ് മിച്ചു, ഹാപ്പി മിശ്രിയ കൂടി പറഞ്ഞിരുന്നു, എല്ലാരും പറഞ്ഞു, എന്റെ കൂടെ മിശ്രിയക്കും സന്തോഷമായി. അപ്പോ അത്രേ ഉള്ളൂ. എല്ലാ ഏഷ്യാനെറ്റ് പ്രേക്ഷകരും 1000 നന്ദി. ഈ അത്തം ദിനത്തിൽ ഇത്രയും പേര് നമ്മളോടൊപ്പം വന്നു. ഇതുപോലെ എല്ലാ ലൈവ് സെഷനുകളും നിങ്ങളും കൂടി വരിക, നിങ്ങൾക്ക് വേണ്ടിയാണ് ശരിക്കും ഈ ലൈവ് പ്രോഗ്രാമുകൾ വരുന്നത്. അപ്പോ പിന്നെ ദുർഗയുടെ പാട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ദുർഗയുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ പോവുക, എല്ലാ ഡീറ്റെയിൽസും അവിടെ തന്നെ ഉണ്ട്. ഈ ഒരു അവസരം കളയരുത്, ഇതുപോലെ ഒരു സിംഗറിൽ നിന്ന് പാട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളതും ഒരു ഇതാണ്. അങ്ങനെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ ദുർഗ? പാട്ട് ഒട്ടും ABCD അറിയാത്തവരെ എടുക്കുവോ, അതോ കുറച്ച് പഠിച്ചു തുടങ്ങിയവരെയാണോ എടുക്കാറുള്ളത്? അങ്ങനെയല്ല, ഞാന് എന്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, ഗണേശ മാഷും രാമസ്വാമി സാർ എപ്പോഴും പറയുമായിരുന്നു, നമ്മള് പഠിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആരായാലും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഞാനത് ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ടുള്ള എന്താ പറയാ, പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ പാടി പാടി നമ്മൾ ശരിയാവുള്ളൂ. അതെ, കറക്റ്റ്. അപ്പൊ എല്ലാവർക്കും ഓപ്പൺ, ഇന്ന് തന്നെ ചേരും. ശരി, നാളെയും ഫേസ്ബുക്ക് ലൈവ് ഉണ്ടാകും, 23rd August. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിന്റെ സ്വന്തം വാനമ്പാടി എന്ന സീരിയലിലുള്ള സായ് കിരൺ റാം ആൻഡ് സുചിത്ര നായരോടൊപ്പം ഞാനുണ്ടാകും 8 PM നാളത്തെ ഈവനിങ് ഋതമിൽ. സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ അത്തം ദിനാശംസകൾ. ഇനി അങ്ങോട്ടും ഈ ഒരു പ്രതിസന്ധിയിലൂടെയും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ മുന്നേറാൻ എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്. ആൻഡ് ഫ്രം ദുർഗ, ദുർഗയുടെ ഭാഗത്ത് നിന്നും യെസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ, നല്ലൊരു ഓണക്കാലം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്, അത്തം ദിനാശംസകൾ പ്രത്യേകിച്ച്. അപ്പൊ ശുഭരാത്രി. താങ്ക് യു.